സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഇയാളോട് ചോദിച്ചു, അല്ല ഉസ്താദെ, നമ്മള് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരം പള്ളിയിൽ നിന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ടുണ്ടോ? ഓ, ഉണ്ടല്ലോ, നമസ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് അത് എത്ര ദിവസം നമസ്കരിച്ചു? അത് 3 4 ദിവസം, എനിക്ക് ദിവസത്തിലൊന്നും ഓർമ്മയില്ലാ. പറഞ്ഞു, എന്നിട്ട് അത് കഴിഞ്ഞ് നബിസ്വല്ലാഹുലിന് നമസ്കാരം നിർത്തിയോ? അത് നിർത്തി. അപ്പൊ ശരിക്ക് മുജാഹിദ് പറയുന്നത് പ്രകാരം, സുന്നികളല്ല, സുന്നികൾക്ക് ഇമാമിങ്ങൾ ചെയ്താൽ മതി. ഹദീസും ഖുർആനും നോക്കിയിട്ട്, തെളിവ് നോക്കിയിട്ട് അമൽ ചെയ്യുന്നവരല്ല ഇമാമിങ്ങൾ. എന്താണോ ഹദീസും ഖുർആനും പഠിച്ച ഇമാമിങ്ങൾ എന്താണോ പഠിപ്പിച്ചത് പറഞ്ഞത്, അത് ഫോളോ ചെയ്യുന്ന മുക്കല്ലിദീങ്ങളായിട്ടുള്ള മദ്ഹബിനെ പിൻപറ്റുന്ന ആളുകളാണ്. പക്ഷെ മുജാഹിദ് അങ്ങനല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി നിർത്തിയാലേ നമ്മൾ നിർത്തണോ വേണ്ടത്, അതല്ലാതെ വീണ്ടും പിന്നെ തുടരുകയാണോ വേണ്ടത്? അപ്പൊ ഇടുന്നത് പറഞ്ഞത് ഉമറുള്ളാഹു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഉമറുള്ളാഹുവിനു ജമാഅത്തായി നിസ്കരിക്കാന് പിന്നെ നിങ്ങൾക്കും തർക്കമില്ലല്ലോ എന്ന് ചോദിച്ചു. അവന് ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തന്നെ തർക്കമില്ല. പക്ഷേ നിങ്ങൾ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ തെളിവ് എന്താണ്? ഹദീസല്ല. നിങ്ങളിപ്പോ ഓതിയ മാക്കാനായി ചെയ്തത് റമദാനാന്ന് പറഞ്ഞ ഹദീസല്ല നിങ്ങളിപ്പോ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ തെളിവ്. പിന്നെന്താ, ഉമറുള്ളാഹുവിന് ജമാഅത്തായി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടാണ് എന്ന്. മാഷാല്ലാ, ഈ ഈ സംഗതി കേട്ടിട്ട് പോലും കൂടെയുള്ള മുജാഹിദ് എന്തിനു തയ്യാറാവുന്നില്ല? പഠിക്കാനുപരി ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമം തോന്നുന്ന സംഗതി. എന്തായാലും മാഷാല്ലാ, കുറെ കാലത്തിന് ശേഷം മൈക്കിൽ വരാൻ പറ്റിയ സന്തോഷമുണ്ട്. എല്ലാരും ദുആ ചെയ്യുമ്പോ എന്നെയും കൂടി പ്രത്യേകം ഉൾപ്പെടുത്തണം. മാഷാല്ലാ, സൗരം പോലെ മൈക്കിൽ തന്നെ വരണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാ തുടരണം അബ്രാജ്. ഏതായാലും കോട്ടൂർ ഉസ്താദ് നാട്ടിൽ നിന്നാണല്ലോ ഉസ്താദ്. ഏതായാലും കമ്പ്യൂട്ടറൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വളരെ പ്രയാസപ്പെട്ടാണ് റൂമിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മറക്കത്തിന് ഒന്ന് ഉസ്താദ് ഒന്ന് മൈക്കിൽ വന്നാൽ പിന്നെ ഇൻഷാ തുടർന്ന് അങ്ങനെ മറ്റുള്ളവരൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് വിഷയം സജീവമായി മുന്നോട്ട് പോകും ഇൻഷാല്ലാ. അപ്പോൾ ബഹുമാനപൂർവ്വം ബഹുമാനപ്പെട്ട കോട്ടൂർ സഖാബി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദിൻ്റെ മൈക്ക് പോയിണ്ട്. ഉസ്താദിന് അവിടെ നമ്മളെ മൈക്ക് താങ്ങാൻ മാത്രമുള്ള കപ്പാസിറ്റി ഇല്ലാതെ തോന്നുന്നുണ്ട്. പിന്നെ നെറ്റിന്, നമ്മളെ നാട്ടിലെ നെറ്റാണല്ലോ, അതുകൊണ്ടായിരിക്കും. ഉസ്താദ് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, മൈക്ക് പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്ന് ചെറിയൊരു PM ആരെങ്കിലും ഒന്ന് അബ്ദുരിങ്ങല്ലൂർ കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരമൊന്ന് കൊടുത്താൽ മതി ഉസ്താദിന്. ഇൻഷാല്ലാ ശരിയായിട്ട് വരും. ഇനി സക്കി ഉസ്താദ് കേൾക്കണ്ട, സക്കി ഉസ്താദൊക്കെ ഒന്ന് അബ്രാജ് ഏതായാലും ഒന്ന് മൈക്കെടുത്തു. സക്കി ഉസ്താദ് ഒന്ന് മൈക്ക് കേൾക്കി, സക്കി ഉസ്താദ് കേൾക്കണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. സക്കി ഉസ്താദ് മൈക്ക് എടുക്കാൻ പറ്റണ കണ്ടീഷനിലാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. കേസം ഉസ്താദ് കേൾക്കണില്ലേ? കേസം ഉസ്താദ് കേൾക്കുന്നുണ്ടാ? ഒക്കെ ഒന്ന് മൈക്കിൽ വന്നൊന്ന് ശബ്ദമൊക്കെ ഒന്ന് എല്ലാവരും, അല്ല അതല്ല ഉസ്താദ് ഒന്ന് മൈക്കെടുത്തിട്ടേ. അങ്ങനെ കുറേ എന്താ പറയുക, കാലങ്ങളായതല്ലേ ശബ്ദമൊക്കെ പരസ്പരം കേട്ടിട്ടും. അപ്പോൾ അതൊന്ന് ആ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കാൻ. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു, കേസം ഉസ്താദ് വരും ഇൻഷാല്ലാ. കൂട്ടു ഉസ്താദിന് നെറ്റിൻ്റെ പ്രോബ്ലാണെന്നാണ് മനസ്സിലാകുന്നത്. നെറ്റ് ലൈഫാണെന്ന് തോന്നുന്നുണ്ട്. മൈക്ക് പൊങ്ങാൻ മാത്രമല്ല, പൊക്കാൻ മാത്രമല്ല കപ്പാസിറ്റി പോരാ തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം. ഏതായാലും നാഞ്ഞ് മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരിക. ആരെങ്കിലുമൊക്കെ ചോദ്യകർത്താക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ പറയാനോ
മുജാഹിദുകളിലൊക്കെ വന്നിട്ടുള്ള പുത്തനാശയങ്ങൾക്കാരിലൊക്കെ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ച് അറിയുന്നവരോ പറയാൻ പറ്റുന്നവരോ അറിഞ്ഞവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മൈക്കിൽ വരാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാം വലൈക്കും. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله വളരെ راحت ഇന്ന് നമ്മുടെ ഒരു പെരുന്നാൾ ദിവസമാണ്. അത്ര മാനസികമായി സന്തോഷം തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇനിയും തുടർന്ന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാർ ഉസ്താദിന്റെ ശബ്ദം കേട്ടിട്ട് ഒരുപാട് നാളായി. അൽഹംദുലില്ലാ, അല്ലാഹു തആല വർക്കെത്തിയട്ടെ. അതുപോലെ അബ്രജ്, നമ്മുടെ നൗഫല് മണ്ണാർക്കാട് പോലെയുള്ള പ്രവർത്തകര് അൽഹംദുലില്ലാ വളരെ സജീവമായിട്ട് എല്ലാവരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും വർക്കെത്തിയട്ടെ. പിന്നെപ്പോ നമ്മുടെ വഹാബികളൊന്നും ഈ വാദത്തേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോ അവരെ കുറിച്ച് നമുക്ക് പറയാതിരിക്കലാണ് നല്ലത്. എന്തായാലും വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരുപാട് ആദർശത്തെ കുറിച്ച് പഠിച്ചത് അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് കാലം ഈ ആദർശ ചർച്ച നയിക്കാനും അതിലൂടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആദർശ ആശയങ്ങൾ പഠിക്കുവാനും സംശയങ്ങൾ തീർക്കാനും നമുക്ക് നമ്മുടെ അയ്യമ്മിലൂടെ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ റമദാന്റെ നമ്മുടെ തറാവി നിസ്കാരത്തെ കുറിച്ചാണ് ആദ്യം തന്നെ ചോദ്യം വന്നത്. അൽഹംദുലില്ലാ അതിന് വളരെ വ്യക്തമായ രൂപത്തിൽ ഉസ്താദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് വരാം, നമ്മുടെ പ്രവർത്തകർക്ക് മൈക്കിലേക്ക് വരാം. ഞാൻ ഉസ്താദ് പറഞ്ഞപ്പോ ഒന്ന് മൈക്ക് എടുത്തു എന്നുള്ളൂ. ആദർശ ചർച്ചയൊക്കെ ആവുമ്പോ പിന്നെ അവിടെ കൂടുതൽ നമ്മൾ സംസാരിച്ചിരിക്കേണ്ടതില്ലല്ലോ. ഇൻഷാല്ലാ പ്രവർത്തകർക്ക് നൗഫൽ മണ്ണാർക്കാടിന് അടുത്ത ചോദ്യം ചോദിക്കാനില്ലേ? നൗഫൽ മണ്ണാർക്കാട് അതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ശേഷമുള്ള ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തകർ മൈക്കിലേക്ക് വരട്ടെ. ഇൻഷാല്ലാ ജക്കി ഉസ്താദ് പിന്നെ ഫ്രീ അല്ലേ? ജക്കി ഉസ്താദ് മൈക്കിലേക്ക് വരുന്നില്ലേ? ജക്കി ഉസ്താദേ, ജക്കി ഉസ്താദ് പി എം ജിയുണ്ട്, മൈക്കിലേക്ക് വരുന്നില്ല. ആ പഴയ ഒരു ഓർമ്മ പുതുക്കുന്നുണ്ട് പി എമ്മിലൂടെ. ഇൻഷാല്ലാ നല്ല റാഹത്തുണ്ട്. നൗഫൽ മണ്ണാർക്കാട് ശബ്ദം കേൾക്കുന്നില്ല? ശബ്ദം കേൾക്കുന്നുണ്ടോ? ജാരങ്ങണ്ടി സാഹിബ് ഒക്കെ ഉണ്ടാവുന്നല്ലോ. ജാരങ്ങണ്ടി സാഹിബ് ഇല്ലേ? ആരെങ്കിലും ഒരാൾ മൈക്കിലേക്ക് വന്നോളൂ. പക്ഷേ ഞാൻ തുടരുന്നില്ല. പിന്നെ ആരും ഇല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് മൈക്ക് വെക്കാം ഇൻഷാല്ലാ. പിന്നെ ഉസ്താദ് എങ്ങനെ ഈ തറാവീഹ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ തെളിയിച്ചു തന്നു, വളരെ റാഹത്തായിട്ടുണ്ട്. അതിന്റെ എണ്ണത്തില് സുന്നികൾ പറയുന്നത് 23 റക്കാത്ത് വിത്രടക്കം, പിന്നെ വഹാബികൾ പറയുന്നത് പിന്നെ 11 റക്കാത്താണ് പറയുന്നത്. ഇതില് പിന്നെ ഈ 11 എന്ന് പറയുന്നതില് ഈ മദ്ഹബിന്റെ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഈ 11 എന്നുള്ള എണ്ണത്തിന് തെളിവായിട്ട് ഉദ്ധരിച്ച ഹദീസുകളോ അതിന് തെളിവുകളുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇൻഷാല്ലാ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നമ്മുടെ വിനയ് സക്കി ഉസ്താദാണ് മൈക്കിലേക്ക് വരേണ്ടത്. അദ്ദേഹത്തിനെ പിന്നെ പ്രത്യേകം ക്ഷണിക്കേണ്ടതുണ്ടെന്നാണ് നേരത്തെ കേൾക്കാറ് ഉസ്താദ് പറഞ്ഞത്. ആ പ്രത്യേക ക്ഷണം ഇവിടെ നമ്മുടെ റൂമിന് വേണ്ടി നടത്തിയ ഉസ്താദ് ഇൻഷാല്ലാ മൈക്കിലേക്ക് പോരും. ശബ്ദം ഒന്ന് കേൾപ്പിച്ചു പോയാൽ മതി, മറ്റുള്ള ഉസ്താദ്മാര് ചെയ്തോളൂ ഇൻഷാല്ലാ. അപ്പൊ പിന്നെ കോട്ടൂർ ഉസ്താദിന്റെ മൈക്ക് ശരിയായിക്കോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ കോട്ടൂർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് പബ്ലിക്കിൽ എസ് അടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ചോദിച്ചത്
കേസം ഉസ്താദ് ചോദിച്ച ചോദ്യം ആ കേൾക്കുന്നുണ്ട്. ചോദിച്ച ചോദ്യം ഈ 23 23 എന്നുള്ളതാണ് സുന്നികളൊക്കെ പിന്നെ തറാവീന്റെ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്നത് റക്കാത്തുകൾ. അതേസമയം 11 പറയുന്നുണ്ടല്ലോ ഈ മുജാഹിദുകൾ തനാശയക്കാർ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും വല്ല മദ്ഹബും ഉണ്ടോ, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ വല്ല മദ്ഹബിലും അങ്ങനെ ഒരു 11 എന്നുള്ള അഭിപ്രായമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഉസ്താദ് കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ക്യു ഉസ്താദ് അങ്ങനെ ലെഫ്റ്റായി പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് ഒന്നുകൂടി മൈക്കിൽ വരാൻ വന്നു നോക്കിയാൽ കോട്ടൂർ ഉസ്താദ് ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ. ആ മാഷാല്ല ഉസ്താദ് വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله والصحابة الفائزين برضا الله. أما بعد، تذكروا كنا നേരത്തെ എനിക്ക് സ്ക്രീനിലൂടെ ഒരു പ്രതികരണവും കിട്ടിയില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഞാൻ പുറത്തു പോയത്. അൽഹംദുലില്ലാഹ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇസ്ലാമിക് മീഡിയ മിഷൻ ക്ലാസ് റൂമിൽ വളരെ ആവേശമായി പഴയ കാലത്ത് നമ്മുടെ റൂമിൽ നിലനിന്നിരുന്ന ആദർശ ചർച്ച പുനരാരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഉസ്താദുമാർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സാധാരണക്കാർക്ക് സുന്നത്തിയമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രയോജനപ്രദമായ രീതിയിൽ റഹമുറാഹിമീനായ റബ്ബ് ഈ സംവിധാനം നമുക്ക് നിലനിർത്തിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ അല്പസമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാം. നമ്മുടെ കേസം ഉസ്താദാണെന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ച ഒരു ചോദ്യം, തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം ശബ്ദം കുറവാണോ? ശബ്ദം കുറവുണ്ടോ? നമുക്കത് കുറേ കാലമായതുകൊണ്ടേ ഇതിൻ്റെ വിവരത്തിപ്പോൾ നമ്മൾ അറിയണില്ലല്ലോ. ഇൻഷാല്ലാ അത് ശരിയായിക്കോളും. തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ് എന്ന് സ്ഥിരപ്പെട്ടപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നത്, അത് സ്ഥിരപ്പെടുക ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ 20 റക്അത്താണ് തറാവീഹ് എന്നാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദാണെന്ന് തോന്നുന്നു സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പോഴാണ് അടുത്ത ചോദ്യം വന്നത്, എന്നാൽ തറാവീഹ് 11 എന്ന് പറയുന്ന വല്ല മദ്ഹബും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, മദ്ഹബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധാരണ അർത്ഥം വീക്ഷണം എന്നാണ്. അപ്പോൾ തറാവീഹ് 11 എന്നതിന് വല്ല വീക്ഷണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആധുനിക വഹാബികളെ പോലെയുള്ളവർക്ക് അത്തരം വീക്ഷണങ്ങൾ ഉണ്ടായേക്കാം. അതേസമയത്ത് ഇസ്ലാമികമായി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോരുന്ന മദ്ഹബുകൾ 4 എല്ലാവർക്കും അറിയാം. കർമ്മപരമായ വിഷയങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ 100 അംഗീകരിച്ചു പോരുന്ന മദ്ഹബുകൾ 4 അത് തർക്കമില്ലാതെ മുസ്ലിം ലോകം അംഗീകരിച്ചു പോന്നിട്ടുള്ളതാണ്. എല്ലാ പണ്ഡിതന്മാരും ഈ 4 മദ്ഹബിൻ്റെ വക്താക്കളായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഈ 4 മദ്ഹബിലും ഒറ്റ മദ്ഹബിലും തറാവീഹ് 11 എന്ന് പറയുന്നില്ല. ഷാഫിഈ മദ്ഹബിൽ പറയുന്നില്ല, ഹംബലി മദ്ഹബിൽ പറയുന്നില്ല, അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ പറയുന്നില്ല, ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിലും പറയുന്നില്ല. തറാവീഹ് 11 20 റക്അത്തിൽ കുറവാണെന്നോ ഈ അംഗീകൃതമായ 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കുക. അതേസമയത്ത്
ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന വാദങ്ങളിൽപ്പെട്ടതാണ്. തറാവീഹിൻ്റെ റക്അത്തുകളിൽ എണ്ണം വെട്ടിക്കുറച്ചു, പിന്നെ തറാവീഹ് തന്നെ കുറച്ചു, അത് റമദാനിൽ മാത്രമാണ് എന്ന ആശയത്തെ, റമദാനിൽ മാത്രമാണ് എന്ന ഈ മുസ്ലിം ഉമ്മത്ത് ആദ്യകാലം മുതലേ നിലനിർത്തിപ്പോന്ന രീതിയും കാഴ്ചപ്പാടും അതുകൂടി തിരുത്തി കുറച്ചുകൊണ്ട് റമദാനിൽ മാത്രമായി ഒരു പ്രത്യേക നിസ്കാരമില്ല എന്ന പുതിയ കാഴ്ചപ്പാടുകൂടി അവതരിപ്പിക്കുകയായിരുന്നു വഹാബികൾ. അങ്ങനെ ചെത്തിയും എനിക്ക് എണ്ണം കുറച്ച് അവസാനം ഇല്ലാതെയാക്കി. ഇപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. നേരത്തെ അബ്റജ് ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യങ്ങളെല്ലാം ഈ തറാവീഹിനെ സംബന്ധിച്ച് പുതിയ വാദവുമായി രംഗത്ത് വരുന്ന ആളുകളുടെ നെഞ്ചിൽ തറക്കുന്നതായി ഇവിടെ ബാക്കിയുണ്ട്. ഏതായാലും ഞാൻ ചുരുക്കി പറയുകയാണ്, ലോകത്ത് ഇന്ന് നിലവിലുള്ള നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന നാല് മദ്ഹബുകളിലും ഒരു മദ്ഹബിലും, നാലിൽ ഒരു മദ്ഹബിലും തറാവീഹ് 11 ആണെന്നോ അതല്ല 20-ൽ കുറവാണെന്നോ പറഞ്ഞിട്ടില്ല. എല്ലാ മദ്ഹബുകളും 20 റക്അത്ത് തറാവീഹ് ഉണ്ട്, അല്ല 20 റക്അത്താണ് എന്ന് തന്നെ പറയുന്നു. ഇതിന് അപവാദമായി ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുക ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ മദ്ഹബിലാണ്. ആ മദ്ഹബിൽ തന്നെ 20-ൽ താഴെ തറാവീഹ് കാണൂല. മാലിക്കി മദ്ഹബിൽ തറാവീഹ് 36 റക്അത്താണ് എന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷേ സത്യത്തിൽ ഈ 36 റക്അത്ത് എന്ന് പറയുന്നത് മുഴുവൻ തറാവീഹ് അല്ല. അവിടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നത് അതിൽ 20 റക്അത്താണ് തറാവീഹ്, ബാക്കി 16 റക്അത്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, തറാവീഹിൽ 4 റക്അത്ത് കഴിഞ്ഞിട്ട് ഒരു വിശ്രമമുണ്ട്. അതുകൊണ്ടാണല്ലോ തറാവീഹ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ആ വിശ്രമം എന്ന് കാണും. പക്ഷേ തറാവീഹിൻ്റെ ദൈർഘ്യം ചുരുങ്ങിയതുപോലെ വിശ്രമത്തിൻ്റെ ദൈർഘ്യവും ചുരുങ്ങിയിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെയൊക്കെ കാലത്ത് തറാവീഹ് അവസാനിക്കാറുള്ളത് ഫജ്റോടടുത്ത സമയത്താണെന്നും അത്താഴം കഴിക്കാൻ മാത്രമുള്ള സമയമാണ് തറാവീഹ് കഴിയുമ്പോൾ ബാക്കിയായിരുന്നത് എന്നൊക്കെ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. അപ്പം ഇന്ന് തറാവീഹ് ദൈർഘ്യം കുറഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഇടയിലെ വിശ്രമവും ദൈർഘ്യം കുറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് കഴിഞ്ഞാൽ, അല്ലേ, 4 റക്അത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്വലാത്തൊക്കെ ചെല്ലും, അതുപോലെ തന്നെ റമദാനിലെ പ്രത്യേക ദിക്റൊക്കെ ചെല്ലാറുണ്ട് അല്ലേ? എല്ലാവരുടെ നാട്ടിലും അങ്ങനെ പതിവില്ലേ? വീണ്ടും ഉസ്താദിൻ്റെ മൈക്ക് പോയിട്ടുണ്ട്. ഡി സി ഏതായിരിക്കും എന്ന് കരുതുന്നു. നേരത്തെ ഉസ്താദ് ബൗൺസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ ഉസ്താദിനൊന്നും കൂടി ആരെങ്കിലും ഒന്ന് ബൗൺസ് ചെയ്തൊന്ന് അൺബൗൺസ് ചെയ്താൽ ഞാൻ എൻ്റെ ഈ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് അൺബൗൺസ് ചെയ്യാം. ഇൻഷാല്ലാ ഉസ്താദ് തിരിച്ചെത്തും. അതിൻ്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട നമ്മളെ ബാക്കവി ചുഴലി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് എത്തുമ്പോഴേക്ക് ബാക്കവി ചുഴലി ഉസ്താദ് ഒന്ന് മൈക്കിൽ വന്ന് ആ ശബ്ദമൊക്കെ ഒന്ന് എല്ലാവരും കേൾപ്പിച്ചാൽ നന്നായിരുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ? ആ, അത് വേണം. ഇവിടെ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊക്കെ ഇപ്പം, ഞാനൊക്കെ ഇപ്പം അങ്ങനെ വന്നു തന്നെയാണ്. അവിടെ കെ എസ് എം ഉസ്താദ് എടുത്തു, പിന്നെ ഞാൻ മൈക്കെടുത്തു, പിന്നെ അതുപോലെ പിന്നെ ആരെ അബ്രാജ് എടുത്തു, പിന്നെ ഇനി ബാക്കിയുള്ളവരൊക്കെ എടുക്കാനുണ്ട്. സെക്യൂ ഉസ്താദ് അതിൻ്റെ ഇടയിൽ ഒന്നുകൂടി ഡി സി ആയതായിരുന്നു തോന്നുന്നുണ്ട്. ഇനി സെക്യൂ ഉസ്താദ് എടുക്കാനുണ്ട്, ജാറങ്കണ്ടി എടുക്കാനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒക്കെ എല്ലാവരും ഇൻഷാല്ലാ മൈക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം എന്നുള്ളതിനൊക്കെ. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട ബാക്കി ചുഴലി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ശബ്ദം ക്ലിയർ ആണോ?
ഇല്ലേ, കേൾക്കുന്നില്ലേ? ചെറകരൊന്നുമില്ലല്ലോ. ഇല്ല, പറ്റിച്ചതല്ല. ഞാന് പിന്നെ മദ്രസ ഉണ്ട്, അപ്പൊ അതിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ കയറി വന്നതുള്ളു. അത് എ സിയുടെ സൗണ്ട് അല്ല, അതെന്റെ ലാപ്ടോപ്പിന് ചെറിയൊരു പ്രോബ്ലം ഇപ്പൊ അടുത്തായിട്ട് തുടങ്ങിയത്. അപ്പൊ അതിന്റെ പിന്നെ ഫാന്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. ഏതായാലും ക്ലിയർ കുറച്ച് കുറവുണ്ടാവും, അതിപ്പം തൽക്കാലം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മാഷാ ആദർശ ചർച്ചയുടെ ഒരു പുനർ ആവിഷ്കാരം ഇവിടെ അനുഭവിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരുമാറാവട്ടെ. വളരെ വ്യക്തമായ രീതിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് ആധുനികമായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉപയുക്തമായ ഒരു മേഖലയാണ് ഈ ക്ലാസ് റൂം. അപ്പൊ ഈ ക്ലാസ് റൂമിലൂടെ മറ്റ് പിന്നെ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് നമ്മുടെ ആശയം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും കൂടുതൽ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ക്ലാസ് റൂം. അതുകൊണ്ട് തന്നെ ഇൻഷാല്ല കൂട്ടുരുസ വന്നിട്ടുണ്ട്. നമുക്കിതിലൂടെ ഇനി വീണ്ടും നമ്മുടെ പഴയകാല സ്മരണകളെ അയവിറക്കുന്ന രൂപത്തിലും പുത്തൻ പ്രസ്ഥാനക്കാരെ അവരുടെ കോട്ടയിൽ കയറി ചെന്ന് അതിക്രമിക്കുന്ന ഒരു രൂപത്തിൽ ഇൻഷാല്ല നമുക്കിവിടെ നമ്മുടെ ആദർശ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എന്താണ് അതിനൊക്കെ കേൾക്കാത്ത ഉസ്താദും മറ്റൊക്കെ മറുപടി അറിയും ഞങ്ങൾക്കുള്ള ആദർശത്തിന് എന്തൊക്കെയാണ് ആദർശം എന്നുള്ളതൊക്കെ. ഏതായാലും തറാവീഹ് 20 റകഅത്ത് പിന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അംഗീകാരത്തോടുകൂടെ നിലനിർത്തിയതാണ് എന്നുള്ളതിന് വ്യക്തമായ സഹീഹായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ കൊട്ടുറുസത്തിന് തൊട്ട് മുമ്പ് പുത്തൻ പ്രസ്ഥാനക്കാര് പ്രഖ്യാപിക്കുന്നത് പോലെ അതല്ലെങ്കിൽ പിന്നെ അവര് അവര് എന്ത് ചെയ്യുന്നത് പോലെ അവർ ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ അല്ലെങ്കിൽ അവര് തെളിവ് സഹിതം പ്രഖ്യാപിക്കുന്നത് പോലെ 8 റക്അത്താണ് തറാവീഹ് എന്നോ 11 റക്അത്താണ് തറാവീഹ് എന്നോ അതും ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് റസൂല് അല്ലെങ്കിൽ സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സഹീഹായ ഹദീസും ഈ കൂട്ടർക്ക് ഇന്നേ വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെയും അത് സാധിക്കുകയുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കൃത്യമായ തെളിവുണ്ട്. അവരുടെ തറാവീഹ് തന്നെ ഉണ്ടോ എന്നുള്ളത് കൺഫ്യൂഷനാണ് അവർക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മണ്ണാർക്കാടും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതിന് സുഹൃത്ത് ഇപ്പൊ കഷ്ടപ്പെടണമെന്നില്ല, നല്ല വ്യക്തമായ മറുപടി അതിനും ഇൻഷാല്ല നമ്മൾ തരും. ഇപ്പൊ നമ്മുടെ വിഷയം തറാവീഹ. തറാവീഹ സംബന്ധമായി എന്ത് സംശയങ്ങളും നിങ്ങൾ ചോദിച്ചോളൂ. ഉസ്താദന്മാർ മൈക്കിലേക്ക് വരും. അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ. കോട്ടൂർ ഉസ്താദിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, സന്തോഷം. കുറേ ആളുകൾ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം ഞാനേ എനിക്ക് വളരെ കുറഞ്ഞ പിന്നെ സംവിധാനമാണ് ഇപ്പോൾ നെറ്റിന് ഉള്ളത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഡി സി ഐ പോകും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വിഷയം പൂർത്തീകരിക്കുക. ഇത് തറാവീഹിൻ്റെ റക്അത്തുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് 4 മദ്ഹബുകളിലും 20-ൽ താഴെയില്ല. അതേസമയത്ത് മാലിക്കി മദ്ഹബിൽ ചില കിതാബുകളിലൊക്കെ തറാവീഹ് 36 റക്അത്താണ് എന്ന് കാണാം. അതിൻ്റെ വിശദാംശമാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നാടുകളിലെല്ലാം തറാവീഹ് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിച്ച് സലാം കൂട്ടുന്നതും 2 റക്അത്ത് നിസ്കരിച്ച് സലാം കൂട്ടുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണാം. എല്ലാ നാടുകളിലും അതുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം കൂട്ടിയാൽ ഉടനെ തന്നെ അടുത്ത 2 റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഏതായാലും ഉസ്താദിന്റെ ഉസ്താദിന്റെ മൈക്കിൽ അല്ലെങ്കിൽ സഹത്തിന്റെ കാലത്ത് കാലം മുതലേ നിസ്കരിച്ച പുനെ ഹലോ കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കണ്ടോ? എന്താ സംഭവിച്ചു? ആ എന്തോ നിനക്ക് സംഭവിച്ചത് നോക്കണ്ട. സഹാബത്തിന്റെ കാലം മുതലേ തറാവീഹ് നിസ്കരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു രീതിയാണ്, 4 റക്അത്ത് കഴിഞ്ഞാൽ
ഒരു വിശ്രമം ഉണ്ടാവും. അതുകൊണ്ടാണ് സത്യത്തിൽ ആ നിസ്കാരത്തിന് തറാവീഹ് എന്ന പേര് വന്നതും. നിസ്കാരത്തിൻ്റെ പേരുകൾ തറാവീഹ് എന്ന് പല നിസ്കാരത്തിൻ്റെയും പേരുകൾ വന്നതിന് പല കാരണങ്ങളുണ്ടാവുമല്ലോ. അതുപോലെ തറാവീഹ് എന്ന പേര് ഈ നിസ്കാരത്തിന് വരാനുള്ള കാരണം തർവീഹത്തിൻ്റെ ബഹുവചനമാണ് തറാവീഹ്, വിശ്രമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നാല് റക്അത്ത് കഴിയുമ്പോൾ വിശ്രമം ഉണ്ടാവും. അപ്പോൾ നാല് തവണയുണ്ടല്ലോ, നാല് തവണ ഉണ്ടല്ലോ നാല് തറാവീഹിൽ. അതുകൊണ്ട് തന്നെ ഈ വിശ്രമ സമയത്ത് മദീനയിലും മക്കയിലും വ്യത്യസ്തമായ രണ്ട് രീതികൾ. എൻ്റെ മൈക്കിൽ കാര്യമായൊരു ജിന്ന് കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇൻഷാല്ലാ അത് അടുത്ത ദിവസങ്ങളിൽ ശരിയാവും എന്ന് കരുതുന്നു. ആ നെറ്റ് ലൈഫായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ടെസ്റ്റ് അടിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു സി എം അലി ആനമങ്ങാട് എന്ന് പറഞ്ഞ സുഹൃത്ത്. ആള് ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് മൈക്കിൽ വന്നിട്ട്, അത് അദ്ദേഹം പോയോ? ഓ, എന്തോ ഒരു കട്ടായി. നമുക്ക് അദ്ദേഹത്തെ കിട്ടിയാൽ മതിയായിരുന്നു, എന്തെങ്കിലുമൊക്കെ പുതിയ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമായിരുന്നു. അദ്ദേഹം പോയില്ലേ. അപ്പോ ആശിയം അലി ആനമങ്ങാട്. അപ്പോൾ ആനമേങ്ങണ കാട്ടിലാവുമ്പോൾ ഒരുപാട് വലിയ വലിയ ആന പോലുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവും പുറത്ത്. ഇപ്പം ഒന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക്, മൈക്കിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളൊന്നും അറിയാമായിരുന്നു. പിന്നെ ജിന്നുകളിപ്പോഴുണ്ട്, ജിന്നല്ലിപ്പോൾ ആ മുജാഹിദ് പ്രസ്ഥാനത്തെ ആകപ്പാടെ ഒരു പരുവത്തിലാക്കി തീർത്ത് ഇപ്പോൾ ജിന്നല്ലേ. ജിന്ന് കയറിയതിനോടുകൂടെ മുജാഹിദിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. മനുഷ്യന്മാർക്കില്ലാത്ത കഴിവൊക്കെ ഇപ്പോൾ ജിന്നുകൾക്കുണ്ട് എന്നുള്ള കാര്യം മുജാഹിദുകൾക്കും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനുഷ്യ കഴിവിൻ്റെ അപ്പുറമുള്ള കഴിവുകൾ ജിന്നുകൾക്കുണ്ട് എന്നുള്ളത്. കാരണം മുജാഹിദുകളെ ഈ ഒരു പരുവത്തിലാക്കി തീർത്തത് ജിന്നുകളാണല്ലോ. പിന്നെ അപ്പോൾ ഏതായാലും കൊട്ടൂർ ഉസ്താദ് വീണ്ടും ഡി സി ആയിട്ടുണ്ട്. ചുവലി ബാക്കവി ഉസ്താദ് സംസാരിച്ചിരുന്നത് തുടർന്നോളൂ. ബാക്കവി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ, ചുവലി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ കൊട്ടൂർ ഉസ്താദ് വന്നപ്പോൾ മൈക്ക് ഒഴിഞ്ഞു കൊടുത്തതായിരുന്നു, വിട്ടുകൊടുത്തതായിരുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മൈക്കിൽ, സക്കി ഉസ്താദ് തീരെ മൈക്കിൽ വന്നിട്ടില്ല. അല്ല, ഞാൻ കുറേ നേരത്തെ തുടങ്ങിയാണ്, ഞാനാണിപ്പോൾ ഇത് ചെണ്ട കൊട്ട് തുടങ്ങിയത്. തുടക്കത്തിൽ നിങ്ങളെത്താൻ വൈകിയതാണ് ഉസ്താദ്. ഞാനൊന്ന് 9:30 UAE ടൈം, നാട്ടിലെ സമയം 11 എന്ന് പറഞ്ഞപ്പോൾ കൃത്യം 11 തന്നെ എന്ത് ചെയ്ത് ഞാൻ ഹാജറായിരുന്നു. പിന്നെ ആരും എന്ത് ചെയ്യണില്ല, കാര്യമായൊന്നും ചോദിക്കാനും പറയാനും വരുന്നില്ല. പിന്നെ ഇവിടെ ടെസ്റ്റ് അടിച്ചിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ, ആനമങ്ങാട് അലി എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് മൈക്കിൽ, കൊട്ടൂർ ഉസ്താദ് ഒന്നുകൂടി വന്നിട്ടുണ്ട്. ഉസ്താദെ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഉസ്താദ് ആ 36 റക്അത്തിന് കാരണം പറയായിരുന്നു, അപ്പോഴേക്ക് വീണ്ടും പോയതാണ്. ഉസ്താദ് വീണ്ടും ഒന്നുകൂടി ശ്രമിക്കുക. ഞാൻ മൈക്ക് വിട്ടു, കൊട്ടൂർ ഉസ്താദ് എത്തിയിരുന്നു. ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് അവിടെ നല്ല കട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നതൊന്ന് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ, ഇല്ലെങ്കിൽ വാക്ക് ചോലി ഉസ്താദ് കേൾക്കണില്ലേ. ഉസ്താദിനെ കൊട്ടൂർ ഉസ്താദിനെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഒന്ന് പൂർത്തിയാക്കട്ടെ ഉസ്താദ് സംസാരിച്ചിരുന്ന വിഷയം. അസ്സലാമു അലൈക്കും.
കേൾക്കണ്ടോ? ദേഷ്യം അത്ര വലിയ ദേഷ്യം നല്ല കട്ട് അനുഭവപ്പെടുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇപ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാം. മനസ്സിലാണത് ആരുടെ ഇനി മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നാ മനസ്സിലാകണത്. കാരണം നമ്മൾ കേൾക്കുന്നുണ്ട് എസ് എന്ന് അടിക്കുന്നത് ഉസ്താദ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ സ്ക്രീനിൽ എന്ത് ചെയ്യണില്ല, മാറ്റൊന്നും വരുന്നില്ല എന്നാണ് മനസ്സിലാകണത്. അവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നെറ്റിൽ കാര്യമായൊരു ജിന്നാണ് കയറിയിട്ടുള്ളത്. അതിന് റുഖിയ ശറിയ കാര്യമായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട് ഇൻഷാല്ലാ. അത് അടുത്ത ദിവസം അതിന് കാര്യമായ ഒരു റുഖിയ ചെറയൊക്കെ നടത്തിയ ജിന്നിനെ ഇറക്കിയിട്ട് ഇൻഷാല്ലാ ഉസ്താദ് സജീവമായി ഉണ്ടാവും. അതാണ് ഇതാണ് ജിന്ന് എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ട നെറ്റ് സ്ലോ ആണ്, ലൈഫ് ആണ്, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിയെടുത്തല്ലോ എന്നിട്ടും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് ജിന്നാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ചോലി ബാക്കി ഉസ്താദ് മൈക്കിൽ വരും. ഓക്കെ ഓക്കെ, ഞാൻ വൈകോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ കേൾവിക്കാരൻ ഉസ്താദ്, ഞാൻ ഒരു പി എം ചെയ്തിട്ടുണ്ട്, അത് വായിക്കണം. എന്നിട്ട് എസ് അടിക്കണം. ഏതായാലും എന്റെ ഫാന്റെ സൗണ്ട് വരുമ്പോ പിന്നെ ആ സൗണ്ട് വരും കേട്ടോ. അപ്പൊ ആരും എന്നെ അത് ഇതൊന്നും പറയാൻ പാടില്ല. കേൾവിക്കാരൻ ഉസ്താദിന്റെ പി എം കണ്ടോ? ഓക്കെ നിഷ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമളാനിലെ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞത് റസൂലുള്ളാഹി റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന. റമളാനിലെ രാത്രി നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ റമളാനിലും അല്ലാത്തപ്പോഴും റസൂലുള്ള 11 കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹദീസ് അവര് തറാവീഹിന് തെളിവ് പിടിക്കുമ്പോ തന്നെ അത്യാവശ്യം ഭക്ഷണം, ചോറോ അതല്ലെങ്കിൽ അരിഭക്ഷണമോ അതല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണമോ കഴിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, റമളാനിൽ അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ല. തറാവീഹ് റമളാനിൽ മാത്രമല്ലോ, എന്നാൽ തറാവീഹിനെ കുറിച്ചും റമളാനിലെ രാത്രി നിസ്കാരങ്ങളെ കുറിച്ചും ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. രാത്രി റമളാനിന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാവിധ പാപങ്ങളും ചെറുപാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ഹദീസ് വന്നിട്ടുണ്ട്.
അങ്ങനെ തറാവീഹ് നിസ്കാരത്തിന്റെ രൂപവും ഭാവവും പഠിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥി ഒരുങ്ങി പുറപ്പെട്ടാൽ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഒരു സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് വന്ന് നിസ്കരിച്ചു, കൂടെ സഹാബാക്കളും വന്ന് നിസ്കരിച്ചു, അവിടെ ഒന്നും റക്അത്ത് പറയുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആൾക്കാരുടെ എണ്ണം കൂടുകയും വഹീ വന്ന് ഇത് നിർബന്ധമായി പോകുമോ എന്ന് ഭയപ്പെട്ട് റസൂലുള്ളാഹി പിന്നെ പള്ളിയിലേക്ക് വരാതിരിക്കുകയും ചെയ്തു. അങ്ങനെ സഹാബാക്കളിൽ പലരും ആ നിസ്കാരം തുടർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരങ്ങള് തീർക്കുമ്പോഴേക്കും ബഹുമാനപ്പെട്ടവരും ഇഹലോകവാസം വെടിഞ്ഞു. അങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ ഖിലാഫത്തിലെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം. ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് വ്യക്തമായി പഠിച്ച ഒരു മുസ്ലിമും ഒരു അമുസ്ലിമിനും പറയാൻ സാധിക്കില്ല ഇസ്ലാമിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്ന്. ഷിയാക്കൾക്കല്ലാതെ വേറെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അഷ്റഫുൽ വറ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദ്ഹ് ചെയ്തത് അപ്രകാരമാണ്. ഉമറിന്റെ നാവിലൂടെ ഒരുപാട് ഖുർആൻ ആയത്തുകൾ ഇറങ്ങാൻ കാരണമായിട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കല്ല് നിർബന്ധമാക്കിയത്, അതുപോലെ തന്നെ പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലിലൂടെയാണ്. അതിനുശേഷമാണ് ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഇസ്ലാമിൽ ഒരു കടത്തിക്കൂട്ടലുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പലരും ഒറ്റയായും പലരും ഗ്രൂപ്പായും ജമാഅത്തായിട്ടല്ല, പലരും ഒന്നിച്ചിങ്ങനെ നിസ്കരിക്കും, പലരും ഒറ്റയ്ക്കിങ്ങനെ നിസ്കരിക്കും. ആ സമയത്താണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ വന്നുകൊണ്ട് ഒരു വിഷയം ഇങ്ങനെ പ്രഖ്യാപിച്ചു. എന്താണത്? നമ്മളിങ്ങനെ ഒറ്റക്കും അതുപോലെ തന്നെ കൂട്ടായൊക്കെ നിസ്കരിക്കുന്ന ഈ ഒരു വിഷയം, ഈ നിസ്കാരം നമുക്കൊരു ഒരു ഇമാമിന്റെ പിന്നിലായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പാടില്ലേ എന്ന ഒരു ആലോചന, അങ്ങനെ ആ ആലോചന ഒരു തീരുമാനമായി മാറി. അങ്നെ ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ട് ഒരു ജമാഅത്തായിട്ട് ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കാൻ 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യുകയാ അഭിപ്രായം പറഞ്ഞപ്പോ എല്ലാ സഹാബാക്കളും അതിന് ഐക്യകണ്ഠേന അതിനെന്ത് ചെയ്തു? സമ്മതം മൂളി. ആരാ സഹാബത്ത്? ആരാ ഉമർ ഇബ്നു ഖത്താബ്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം നമുക്കൊക്കെ അറിയാം. എന്താണത്? എല്ലാവർക്കും ബൈത്തുൽ മാലിൽ നിന്ന് നൽകിയ വസ്ത്രം എല്ലാവരും ധരിച്ചു. അങ്ങനെ ഖുതുബ വെള്ളി ഒരു പ്രഭാഷണത്തിന് വേണ്ടി, അതിനെങ്കിലും ഒരു ഖുതുബയ്ക്ക് വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റപ്പോ ഒരു സഹാബി ചോദിച്ചല്ലോ, സംസാരിക്കാൻ വരട്ടെ, ഒരു സംശയം ഉണ്ടെന്ന്. ആ സംശയം ചോദിച്ചപ്പോ എല്ലാവർക്കും കിട്ടിയ തുണിക്കഷ്ണം പൂർണ്ണമായിട്ടും ഒരു തോപ്പ് തയ്പ്പിക്കാൻ പറ്റൂല, താങ്കളാണെങ്കിൽ ഫുള്ളായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് കാണുന്നുണ്ട് പുതിയ ഡ്രസ്സ്, നിങ്ങൾക്കും ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, കാരണം ഭരണാധികാരി എന്ന ആ അധികാരം ഉപയോഗിച്ച് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തിൽ നിന്ന് നിങ്ങൾ അതിക്രമിച്ച് അതിൽ നിന്ന് അതല്ലെങ്കിൽ അക്രമമായിട്ട് നിങ്ങളെ നേടിയെടുത്തതാണോ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോ എന്റെ മകൻ അതിന് മറുപടി പറയുമെന്ന് പറയുകയും അദ്ദേഹത്തിന്റെ മകൻ അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് എന്റെ വാപ്പാക്ക് നൽകിയതാണെന്ന് മറുപടി പറഞ്ഞ ശേഷം ഖുതുബ ഓതാൻ സമ്മതിച്ച സഹാബാക്കൾക്ക് മുന്നിലേക്കാണ് അഷ്റഫുൽ വറ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധമായ പ്രസ്ഥാനത്തിൽ ഈ ദീനില് പിന്നെ ഒരു അമലാക്കപ്പെട്ട അതല്ലെങ്കിൽ ശറാക്കപ്പെട്ട ഒരു ഇബാദത്തിനെ 20 റക്അത്തായിട്ട് ഒരു ഇമാമിന്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് നിസ്കരിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് തീരുമാനിച്ചതെങ്കിൽ അതിന് പൂർണ്ണമായ ഐക്യകണ്ഠേനയുള്ള സമ്മതം സഹാബത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊരു സുന്നത്താണ്, അത് സുന്നത്തും ഹസനത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ അതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. കല്ല് നിർബന്ധാക്കിയതല്ല കേട്ടോ, കല്ല് ഹറാമാക്കിയതാണ്. അത് പിന്നെ ബൈ മിസ്റ്റേക്ക് വന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോ
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി. എന്താണ് ആ ബിദഅത്ത്? ജമാഅത്തായിട്ട് 20 റക്അത്തിനെ റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അത് നല്ല ബിദഅത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുത്തം പ്രസ്ഥാനക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന സുഹൃത്തെ, അത് പിന്നെ പറയാം. അപ്പോ തെറ്റിദ്ധരിച്ചു പോയിട്ട് പുത്തം പ്രസ്ഥാനക്കാരുടെ പിന്നിൽ അണിനിരക്കുന്ന, അതും സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു മറ്റേ ഏതെങ്കിലും വകുപ്പാണ് എന്നൊക്കെ പറയാൻ അഭിമാനം കൊള്ളുന്ന ചില ഒരു സമയങ്ങളൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ സാധാരണക്കാർക്ക് പോലും ഒരു പിന്നെ മുജാഹിദാണെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പുത്തം പ്രസ്ഥാനത്തിൽ ആളാണെന്നോ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ എന്തൊക്കെയോ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അവരെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട്. എന്നാൽ ഇന്ന് സുന്നത്തു ജമാഅത്തിന്റെ കർമ്മധീരരായ പണ്ഡിതരുടെ പ്രവർത്തനത്തിന്റെ പരിണത ഫലമായിട്ട് ഇന്നൊരു മുജാഹിദുകാരന് ഞാൻ മുജാഹിദാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പോലും പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രഖ്യാപിക്കാൻ പോലും അവർക്ക് മനസ്സില്ലാത്ത രൂപത്തിലേക്ക് അധപ്പതിച്ചു പോയ ആ വിഭാഗത്തിൽ ഇന്നും കൂടിയിട്ടുള്ളവരോട് വളരെ എളിമയോടുകൂടെ ഞാൻ ചോദിക്കട്ടെ, 8 റക്അത്താണ് തറാവീഹി എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഏതെങ്കിലും സഹീഹായ ഹദീസോ അതല്ലെങ്കിൽ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും സഹാബാക്കളുടെ പ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും താബിഈകളുടെ പ്രവർത്തനങ്ങളോ നിങ്ങൾക്ക് കാട്ടിത്തരാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ 36 റക്അത്തും അതുപോലെ തന്നെ പിന്നെ 20 റക്അത്തും തറാവീഹ് നിസ്കരിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മാലിക്കി മർഹബിലുമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്നും ഈ 20 റക്അത്തിനേക്കാൾ തറാവീഹ് അധികരിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് നേരത്തെ ഉസ്താദ് പറഞ്ഞു പൂർത്തിയാക്കാൻ ശ്രമിച്ച ഒരു കാര്യം, അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ 4 റക്അത്ത് നിസ്കാരം, ഈ 2 റക്അത്തായി നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം ദിക്ര ചെല്ലാറുണ്ട് ഞങ്ങളെ എല്ലാം കണ്ണൂർ കേരളത്തിലൊക്കെ. അപ്പൊ ഈ ദിക്രിന്റെ സമയത്ത് മറ്റ് ഈ 2 റക്അത്തുകളായിട്ട് അവരങ്ങനെ നിസ്കരിക്കും, ചിലപ്പോ 4 റക്അത്ത് അങ്ങനെ നിസ്കരിക്കും. അങ്ങനെ 10 ഇടവേള പിന്നെ 5 4 20 അല്ലെ 4 5 ഇടവേളകളില് നിസ്കരിക്കുന്ന 2 റക്അത്ത് കൂടിക്കഴിഞ്ഞാൽ എത്രയായി? 20ഉം പിന്നെ 10ഉം 30 റക്അത്തായി, പിന്നെ വിത്ര 33 ആയി. അങ്ങനെ 33 36 അങ്ങനെ ഒരുപാട് റിവായത്തുകളും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. എന്നല്ലാതെ 8 റക്അത്താണ് തറാവീഹ് എന്ന് സ്ഥിരമായ ഒരു ഹദീസ് കൊണ്ട് ഈ വിത്രനെ പറ്റി പറഞ്ഞ ഹദീസല്ല. നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ, പഴയ കാലത്ത് നമ്മുടെ IMM ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിച്ചിരുന്ന ഒരു ക്ലാസ് റൂമില് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സുഹൃത്ത് ഇവരുടെ ഈ തലവട്ടപ്പനായ ജീവൻ പോയ ഒരു മൗലവിയെ അന്ന് വിളിച്ചിട്ടുണ്ട്, ജീവനുള്ളപ്പോ. എന്നിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു തറാവീഹിനെ കുറിച്ച്. അങ്ങനെ ചോദിച്ച് 11 റക്അത്താണെന്ന് പറഞ്ഞപ്പോ അത് ആയിഷ ബീവി പറഞ്ഞത് വിത്രല്ല എന്ന് ഈ സഹോദരൻ ചോദിച്ചു. കാരണം അത് റമലാനിലല്ലാത്തപ്പോൾ നിസ്കരിക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് വിത്രല്ലേ, വിത്രനെ പറ്റിയല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അത് വിത്രനെ പറ്റി അങ്ങനെ പറഞ്ഞതല്ല. അപ്പൊ പിന്നെ ഈ വിത്ര റമലാൻ അല്ലാത്ത സമയത്ത് റസൂലുള്ള നിസ്കരിക്കൂ എന്ന് പറഞ്ഞതും അത് ചോദിച്ചപ്പോ ആ ജീവൻ ഇന്ന് ജീവൻ പോയ അന്ന് ജീവനുള്ള മൗലവി പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് റമലാൻ അല്ലാത്ത സമയത്ത് വിത്രും റമലാനിൽ വരുമ്പോ അതിന് തറവീഹി എന്നും പറയും. അപ്പൊ റമലാനിൽ വിത്രില്ലാതെ പോകും. ആ കോലത്തിൽ ആ മനുഷ്യൻ കുടുങ്ങിയ ഒരു ക്ലിപ്പൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിപ്പോഴും വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ ആ രൂപത്തിലാണ് ഇവർ തറാവീഹിനെ സമീപിക്കുന്നത്. ആരോട് ചോദിച്ചാലും അവർ പറയൂല. എന്നാൽ ഇവർ ചില ആൾക്കാർ പറയും ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച്, സൗദി അറേബ്യയെ കുറിച്ച് പറയുന്ന ചില ആൾക്കാരുണ്ടെങ്കിലും സൗദിയിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്നറിയോ? 8 നിസ്കരിക്കുന്ന 8 നിസ്കരിക്കാം, 20 നിസ്കരിക്കുന്ന 20 നിസ്കരിക്കാം, അതിൽ നിങ്ങൾക്ക് അച്ഛനൊന്നും കൂടണ്ടെന്ന ഇവിടുത്തെ ആൾക്കാരുടെ കൺസെപ്റ്റ്. അതിന്റെ തെളിവാണ് 2 ഹറമിൽ എന്ത് ചെയ്യുന്നത്, ഇന്ന് 20 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കുന്നത്. 2 ഹറമിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവീഹ് 20 എന്ന് സ്ഥിരപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഹറമിൽ നടക്കുന്നതോ അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നടക്കുന്നതോ നോക്കിയിട്ടല്ല നാം ദീന് പഠിക്കുന്നത്. അതിന്റെ കാരണം അത് നമുക്കറിയാം. ഇന്ന് തഫ്സീറുകളുടെയോ അതല്ലെങ്കിൽ ഹദീസിന്റെയോ അതല്ലെങ്കിൽ ഗ്രാമറിന്റെ അറബിക് ഗ്രാമറിന്റെയോ ഒരു മുസന്നിഫീങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷുയൂഹുകളോ ഈ നാട്ടിലോ അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട പ്രദേശങ്ങളിലോ അല്ല, മറിച്ച് ഇതിന്റെ പുറത്താ. എന്ന് വെച്ചാൽ വിശുദ്ധമായ ദീനിന്റെ മൂല പ്രമാണത്തെ, വിശുദ്ധമായ ഹദീസിനെയും വിശുദ്ധമായ ഖുർആൻ
ഖുർആനെയും അപഗ്രഥിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥകർത്താവ് ഈ രാജ്യത്തിന് പുറത്താണെന്നിരിക്കെ ഈ രാജ്യത്തേക്ക് നോക്കിയിട്ടല്ല നമ്മൾ തെളിവ് പിടിക്കുന്നത്. പക്ഷേ ഈ ഇവിടെയും ഈ കേരളത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും യോജിക്കുന്നില്ല എന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തു പോലും എന്ന് വെച്ചാൽ ലോക മുസൽമാന്റെ രണ്ട് കേന്ദ്രങ്ങള്, ഒന്ന് വിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫിന് ചുറ്റും നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന 20 റക്അത്താണ്, അതുപോലെ തന്നെ വിശുദ്ധമായ അഷ്റഫുൽ വറാ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധമായ മദീനയിൽ നിസ്കരിക്കുന്നത് 20 റക്അത്താ. ഞാൻ ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വല്ല നിലയിലും അതിനെ ഇല്ലായ്മ ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നെങ്കിൽ സൗദി അറേബ്യയിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ അനുവദിക്കപ്പെടുമോ? വെറും മക്കത്തോ മദീനത്തോ മാത്രമല്ല സൗദിയിൽ 20 റക്അത്ത് ഉള്ളത്, ജിദ്ദയിൽ എനിക്കറിയാവുന്ന 3-ലധികം പള്ളികളുണ്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന. അപ്പൊ അത് എന്റെ വിഷയമല്ല, നമ്മുടെ തെളിവും അതല്ല. പക്ഷെ അവിടെ പോലും ഈ 20 റക്അത്ത് നിസ്കരിക്കുമ്പോ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ സാധാരണക്കാരനോട് ആരായ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും തെറ്റിദ്ധരിച്ചു പോയ ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, യഥാർത്ഥമായ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വക്രീകരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ വൃത്തികെട്ട പ്രവർത്തനത്തിൽപ്പെട്ട ഒന്നാണ് മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനീങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലുകൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. എന്താണത്? അമലുസ്വാലിഹാത്ത്, സ്വാലിഹായ അമലുകൾ റമളാനിൽ, വിശുദ്ധമായ റമളാനിൽ ഒരു സുന്നത്തിൽ പ്രവർത്തിക്കുമ്പോ അതിന് ഫർളിന്റെ കൂലിയാണ്. ഒരു സുന്നത്ത് പ്രവർത്തിക്കുമ്പോ അതിന് ഫർളിന്റെ കൂലിയ, ഒരു ഫർള് പ്രതിക്കുമ്പോ അതിന് 70 ഫർളിന്റെ കൂലിയാ റമളാനിൽ ലഭിക്കുന്നത്. അപ്പൊ വിശുദ്ധമായ റമളാനിന്റെ രാത്രി കാലങ്ങളിൽ തറാവീഹ് എന്ന പേരില് ആ നിസ്കാരം 20 റക്അത്ത് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ 20 റക്അത്ത് ഫർള് നിസ്കരിച്ചതിന്റെ കൂലി അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ ആ കൂലിയെ തടയുന്നതിന് വേണ്ടി പിശാചിന്റെ പ്രവർത്തനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പിശാചിന്റെ ആൾക്കാരായിട്ട് ബ്രിട്ടീഷുകാരന്റെയും പാശ്ചാത്യരുടെയും ജാര സന്തതികളായ ഈ വൃത്തികെട്ടവന്മാര് സാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ അമലുകളെ തടയുന്നതിന് വേണ്ടി ഇല്ലാത്ത ഓരോ പ്രശ്നങ്ങളും വിഷയങ്ങളും വലിച്ചു വെച്ചിട്ട് സാധാരണ ക്കാരന്റെ മനസ്സിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ പാകിയിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടത്, നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. എന്തുകൊണ്ടാണ് ഇവർ എല്ലാ അമലുകളെയും നിരുത്സാഹപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? ഇവരെന്തിനെയാ പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു വിഷയമാണ് ഇവരുള്ളത്, സകാത്തിന് എന്ത് ചെയ്യണം, സംഘടിത സകാത്തിനെ ഇവർ പ്രോത്സാഹിപ്പിക്കും. കാരണം സംഘടിത സകാത്തിനെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ മൃഷ്ടാന്ന ഭോജനത്തിനുള്ള വഴി കണ്ടെത്താൻ ഇവർക്ക് സാധിക്കൂ എന്നുള്ളതിന് സുന്നികൾ പറയുന്നതല്ല, ഇവർ പുറത്തിറക്കിയിരിക്കുന്ന ലഘുലേഖകളും അതുപോലെ തന്നെ സകാത്തിന്റെ കാർഡുകളുമാണ് തെളിവ്, സംസാരിക്കുന്ന തെളിവുകൾ, ജീവിച്ചിരിക്കുന്ന തെളിവുകൾ. ഒരുപാട് മുഅ്മിനീങ്ങളുടെ സകാത്തിന്റെ സ്വത്തുകൾ കയ്യിൽ വാങ്ങിയിട്ട് വർഷാവർഷങ്ങൾ അത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ആവശ്യമാകുന്ന കാര്യം അവർക്ക് ആവശ്യമായ രൂപത്തിൽ ആ മുതലിനെ ചെലവഴിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഓട്ടോറിക്ഷ പോലുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ബാക്കി വരുന്ന കാശിനെ ബാങ്ക് ബാലൻസ് ആക്കി സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പലിശയ്ക്ക് വേണ്ടി കള്ളത്തരം പറഞ്ഞിട്ട് 1000-ക്കണക്കിന് 2000-ത്തിനുമേലെ രൂപ കോടതികളിൽ കളവ് പറഞ്ഞതിന്റെ പേര് കെട്ടിവെക്കുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഞങ്ങൾ പിന്നെയും അവരുടെ കൂടെയാണെന്ന് ആണത്തമുള്ളവർക്ക് പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് അത് ഞാനും പറഞ്ഞു വരുന്നത്, തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യത്തില് അവർക്കൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? ഈ തറാവീഹ് നിസ്കരിപ്പിച്ചത് കൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല. അതേപോലെ ഫിത്ര് സക്കാത്തിന്റെ സമയത്തും അവർ ഇതുപോലെ തന്നെ കൂട്ടമായ പരിപാടികൾ നടത്തും. കാരണം മുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ ഇവർ ഓക്കെയാ. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഓരോ പ്രവർത്തകനും ചിന്തിക്കണം. ഇവിടെ സാമ്പത്തിക കുംഭം, അവരെന്താ പിരിവിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള കാരണം അത് തന്നെയാ. അവർ പിരിവിനെ കുറിച്ച് കൂടുതൽ നമ്മുടെ ഉസ്താദന്മാരെയും നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ അവർ ആക്ഷേപിക്കും അല്ലേ, പിരിവുണ്ടാക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇവര് പിരിക്കുന്നതിന് വല്ല കണക്കുണ്ടോ? അരയിലുള്ള അരഞ്ഞാണോ? അതുപോലെ തന്നെ വലിയ വലിയ സ്വർണങ്ങളൊക്കെ ബക്കറ്റിൽ നിക്ഷേപിക്കാനും വലിയ തുക എന്റെ അഡ്രസ്സിലേക്ക് വിടണമെന്ന ഇവരുടെ പ്രഭാഷകന്മാര് പ്രസംഗിച്ചു നടക്കണേ. എന്നിട്ടോ നമ്മുടെ ഉലമാക്കൾക്ക് വല്ലതും കിട്ടുന്നതിൽ ഇവർക്ക് വലിയ വിഷമമാണ്. നമ്മുടെ ഉലമാക്കളിൽ മിക്ക ആൾക്കാരും നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവർ പിരിവ് ചോദിക്കാറുണ്ട്. എന്റെ വിഷയം ഞാൻ മാറ്റിക്കൊണ്ടുപോകുന്നില്ല. അപ്പം ടോട്ടലി പറഞ്ഞാൽ ഇവര് ഇങ്ങനെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ചാൻസ് ഉള്ള കാര്യങ്ങളെ ഇവർ പ്രോത്സാഹിപ്പിക്കും, അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഇവർ നിരുത്സാഹപ്പെടുത്തും.
അത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തറാവീഹ്. അതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട മൂന്ന് നിങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സുന്നത്ത് നോമ്പുകളൊക്കെ ഇല്ലാണ്ടാക്കും. എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ ഇടയിൽ, സാധാരണ ജീവിതത്തിന്റെ ഇടയിൽ ഒരു സുന്നത്ത് നോമ്പ് എങ്ങനെയെങ്കിലും ഒരാൾ എടുത്തോട്ടെ എന്ന് ചിന്തിച്ചാല് എന്താ കുഴപ്പം? ഒരു സുന്നത്തായ, അതായത് ഖുർആനിനും ഹദീസിനും അതുപോലെ തന്നെ ഖിയാസിനും ഇജ്മാഇനും പോലുള്ള മൂല പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത എന്തൊരു കാര്യവും വിശുദ്ധ ഇസ്ലാമിൽ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അത് എന്താകുന്നില്ല, ബിദ്അത്ത് സയ്യിഅത്ത് ആകുന്നില്ല. അതിന് ഇവർക്ക് ബിദ്അത്ത് അറിയണ്ടേ? അറിയാഞ്ഞിട്ടല്ല, ഇവര് അറിയാത്ത പൊട്ടം കളി കളിക്കുക. ഇവര് പൊട്ടം കളി കളിക്കുകയാണ്. എന്താ ബിദ്അത്ത്? രണ്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ ദീനില് പുതുതായിട്ടൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളിൽ പെട്ടതല്ല, വഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട് മൻ സന്ന സുന്നതൻ ഹസനതൻ, ആരെങ്കിലും ഒരു നല്ല ചര്യ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അതിന്റെ കൂലിയുണ്ട്, അതാ പ്രവർത്തിച്ചിരിക്കുന്ന ആളുടെ കൂലി പ്രവർത്തിച്ചവനും കിട്ടും, ഇത് തുടങ്ങി വെച്ചവനും കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ സുന്നത്തിന് രണ്ടായിട്ട് അള്ളാന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞതിൽപ്പെട്ട ഒരു സുന്നത്താണ് ജമാഅത്തായിട്ട് ഈ തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളത്. 20 റക്അത്താണ് എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്, അത് എന്ത് ചെയ്ത് തുടങ്ങിയത്. ഇനി റസൂലുള്ള 20 നിസ്കരിച്ചിട്ടില്ല എന്ന് വെക്കുക എന്ന വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിച്ചാൽ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്തായിട്ട് ജമാഅത്തായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് നമുക്കത് സുന്നത്താണ്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. അത് നിസ്കരിച്ചുകൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തും പോകില്ല, കൂലി കിട്ടുകയും ചെയ്യും. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇവര് നിസ്കരിക്കുന്ന 8 റക്അത്ത് അല്ലെങ്കിൽ 11 റക്അത്ത് റസൂലുള്ള ജമാഅത്തായിട്ടാണോ നിസ്കരിച്ചത്? തെളിവ് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ഇവരുടെ ആകെ ലക്ഷ്യം എന്താ? ഇസ്ലാമിനെ തകർക്കല. എന്തുകൊണ്ടാ ഇസ്ലാമിനെ തകർക്കേണ്ടത്? അങ്ങനെ നേരിട്ട് പറയൂല. അവര് പറയുന്നത് ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹികളാണ്, ഞങ്ങൾ ഇസ്ലാഹ് നന്മ മാത്രം ചെയ്യുന്നവരാണ്. എങ്കിലും അവര് മാത്രമാണ് ഏറ്റവും വലിയ മുഫ്സിദീങ്ങൾ, ഫിത്നക്കാര്, ഫസാദുകാര്, ഇസ്ലാമിൽ നാശമുണ്ടാക്കുന്നവര് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ പ്രവർത്തനവും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് മുഴുവൻ മുഅ്മിനീങ്ങളെയും കാഫിറാക്കി നടന്നവര് ഇന്ന് അവരിൽപ്പെട്ട ഒരാളെ പറ്റി മുശ്രിക്കാണെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ രൂപത്തിലാ പ്രസംഗം നടക്കുന്ന, കരച്ചിലും പിടിച്ചിലും ഒന്നും പറയണ്ട. കൂട്ടത്തൗബ ചെയ്യുന്ന കുറെ ആൾക്കാർ, തൗബ ചെയ്യുന്നവരെ കളിയാക്കുന്ന കുറെ ആൾക്കാർ 8-ഓ 18-ഓ എത്ര ഗ്രൂപ്പുകളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞുപോയി. ഞാൻ ചോദിക്കട്ട, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെങ്കിൽ, ആത്മാർത്ഥമായ ദീനീ സേവനം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിങ്ങനെ പൊട്ടിപ്പൊളിയേണ്ട ആവശ്യം എന്താണുള്ളത്? അപ്പൊ അവർ ചോദിക്കും, നിങ്ങളില്ലേ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല, നിങ്ങൾ ഏപ്പിക്കാരല്ലേ, നിങ്ങൾ ഈക്കാരല്ലേ, നിങ്ങൾ കുറെ അങ്ങനെയല്ലേ, നിങ്ങൾ കുറെ ഇങ്ങനെയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഏപ്പി വിഭാഗമാകട്ടെ, ഈക്കെ വിഭാഗമാകട്ടെ, അതായത് കേവാന്ന് പറയാൻ പറ്റൂല, ചേളാർ വിഭാഗമാകട്ടെ, ഈ രണ്ട് ടീമിന്റെ ഇടയിൽ തറാവീഹ് 20 അതല്ലെങ്കിൽ തറാവീഹ് 8 ആണെന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റൂല. അത് സംഘടനാപരമായിട്ടുള്ള ചില ആശയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചില, നിങ്ങൾ ഈ വിഭാഗക്കാരോട് ചേളാരികൾക്ക് ചെറിയ അടുപ്പമുണ്ട്, അത് വേറെ വിഷയം, അത് മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ കൊള്ളാനൊന്നും പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ വിഷയത്തിൽ ഞങ്ങൾക്കിടയിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തറാവീഹ് എന്ന ഈ ഒരു വളരെ മുഖ്യമായ ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായിട്ട് സുന്നത്തായി നിശ്ചയിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ജമാഅത്ത് ആരംഭിച്ചത് എങ്കിൽ മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു തെളിവും പറയാനില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യത്തിലേക്ക് വരാം, ആർക്കും മൈക്കിലേക്ക് വരാം. ഇതിന്റെ ഇടയിൽ പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ഭീരുത്വം ഒഴിവാക്കിയിട്ട് ആൺകുട്ടികളെ പോലെ മൈക്കിലേക്ക് വരിക, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അള്ളാഹു തആല ബർക്കത്തിയുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൊട്ടൂർ ഉസ്താദിൽ നിന്ന് പിന്നെ മൈക്കിന്റെ നെറ്റിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ നാളെ ഉസ്താദ് പൂർവ്വോപരി ശക്തിയോടുകൂടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വയനാട്ടിലാണ് ഉസ്താദ് ഉള്ളത്.
അപ്പൊ അവിടെയൊക്കെ നെറ്റിനും മറ്റൊക്കെ കുന്നിന്റെ മേലെ അത് നല്ലോണം റേഞ്ചൊക്കെ കിട്ടേണ്ടതാണ്. ഏതായാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോ നമ്മള് പിന്നെ എല്ലാ അതിനു വേണ്ടി ഉസ്താദിന്റെ അടുത്ത് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നാം ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകർ, പിന്നൊരു കാര്യം, ഈ ക്ലാസ് റൂം വളരെ ശക്തമായ രൂപത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇന്ന് തുടക്കം തന്നെ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കൂടുതൽ ആൾക്കാരൊന്നും എത്തിക്കാൻ പറ്റിയിട്ടൊന്നും വരില്ല. എന്നാലും അൽഹംദുലില്ല, നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പരമാവധി ആൾക്കാരെ കൂട്ടി വരികയും നമ്മുടെ ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ ചർച്ച തുടങ്ങിയപ്പോ ഞാൻ എന്റെ ലൈവായിട്ടുള്ള ഒരു വിഷയമാണ്, എന്റെ എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഇപ്പൊ ഞാൻ മൈക്ക് വെച്ചതിന് ശേഷം. അപ്പൊ ഒരു സുഹൃത്ത് അൽ ഹസൈൻ എന്നുള്ള ഒരു സുഹൃത്ത് വിളിച്ചു എന്നെ. അദ്ദേഹം പറയാ, അല്ല ഉസ്താദ് ഇതെന്താ, ഞാൻ റെക്കോർഡാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെ കേട്ടു നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ മണ്ണാർക്കാടത്തെ വിഷയം ഇങ്ങനെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ലൈവ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് നിങ്ങൾ ക്ലാസ് കയറാറില്ലേ? ഇല്ല, ഇപ്പൊ നമ്മളങ്ങനെ പിന്നെ ഈ ചർച്ചയും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറാറില്ല. അപ്പൊ മറ്റുള്ള ഏതെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, മറ്റുള്ള സമാന്തര ക്ലാസ് റൂമുകളിലൊക്കെയാണ് അദ്ദേഹം കയറാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ് റൂമിൽ ഇന്ന് പിന്നെ ചർച്ച ആരംഭിച്ചു, ഇനി ഇൻഷാല്ലാ തുടർച്ചയായിട്ട് ഉണ്ടാകും, എങ്കിലും ഇൻഷാല്ലാ നമുക്കും സന്തോഷമായി ഉസ്താദ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പിന്നെ അനുഭവങ്ങളും ഒരുപാട് അറിവുകളും ലഭിക്കുന്ന ഒരു മാർഗമാണ് ഇവിടെയുള്ള ഈ സംവാദം, ഇവിടെയുള്ള ഈ ചർച്ച, ഈ ആദർശ ചർച്ച. ഈ ചർച്ചയിലൂടെ ഒരുപാട് ഇൽമുകൾ നമുക്ക് കിട്ടാൻ സാധ്യത. നമ്മുടെ ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഉള്ള ഒരുപാട് സാധാരണക്കാരായ വ്യക്തികളുണ്ട്, വലിയ വലിയ മൗലവിമാരോട് പോലും വാദിച്ച് സംഭവിച്ചിട്ട് അവരെ തറപറ്റിക്കാൻ പറ്റുന്ന അത്രയും കഴിവ് നേടിയെടുത്ത പ്രവർത്തകരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പറക്കത്തും ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താൽക്കാലികമായി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്, ആരെങ്കിലും മൈക്കിലേക്ക് വരിക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകല്ലാഹു ഖൈറ. എന്തായാലും വാക്കു ഉസ്താദ് അല്പസമയം സംസാരിച്ചു. ഇനി ആരെങ്കിലുമൊക്കെ മൈക്കിലേക്ക് വന്നാൽ, നേരത്തെ ടെസ്റ്റ് അടിച്ചിരുന്ന ആളുകളോ മറ്റോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവർക്കൊക്കെ സംശയമുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മൈക്കിലേക്ക് വരാവുന്നതാണ്. മാഷാഅല്ല, നമ്മൾ അബൂ മുബാറക്കിൻ്റെ ക്കാനൊക്കെ കാണുന്നുണ്ട്, താഴെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ റിസാല കാണുന്നുണ്ട്, പിന്നെ അങ്ങനെ ഉസ്താദുമാരൊക്കെ പ്രവർത്തകരൊക്കെ ഒരുപാട് താഴെയൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇനി ആർക്കെങ്കിലും അബ്രാജ് ഉണ്ടായിരുന്നു, അബ്രാജ് ഉണ്ടായിരുന്നു. അബ്രാജ് നേരത്തെ കുറച്ച് സംസാരിച്ചു. അബ്രാജ് നേരെ മേലെ തന്നെ ഉണ്ട്, ആ അംസയിലാടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ മൈക്കിലേക്ക് വരും. മറ്റേത് അങ്ങനെ ഒരാൾ മൈക്ക് എടുത്ത് പിന്നെ മൈക്ക് കൈമാറാൻ ആള്, ആ മാഷാല്ല അബ്രാജിന്റെ കൈ പൊക്കിയിട്ടുണ്ട്. ഞാൻ മൈക്ക് കൂട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇവിടെ അയ്യോ, ഇതിലിപ്പോ 11 മണിയായി. മുമ്പ് ഉണ്ടായിരുന്ന ഡ്യൂട്ടിയുടെ ഷെഡ്യൂളല്ല ഇപ്പൊ ഉള്ളത്. പിന്നെ അപ്പോ സാധാരണ നേരത്തെ കിടക്കും, 11:30 നമ്മൾ കിടക്കും. ഇൻഷാല്ലാ ഇനി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളില് ഒരു 10-11 മണി റൂമിൽ ഉണ്ടാവാൻ ശ്രമിക്കുന്നുണ്ട്. ഉസ്താദുമാരുടെ ക്ലാസുകളും അതുപോലെ ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നതന്നെ വിചാരിക്കുന്നത്. ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാനുള്ള കോൺഫിഡൻസ് സാധാരണ മുജാഹിദുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിലപ്പോ നമ്മളുള്ളത്. ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ അല്ല ഇപ്പോ ഉള്ളത്. 10-15 വർഷം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് ഒരു ഒരാള് മുജാഹിദായി കഴിഞ്ഞാല് ഒരു സുന്നിയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. എവിടെ കിട്ടിയാലും ഉള്ളവരെ വിളിക്കാൻ തെളിവേണ്ട. നബിദിനം റസൂലുള്ള കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കലായിരുന്നു അവരുടെ ഹോബി. ഇപ്പൊ അത് മാറി. ഇപ്പൊ സാധാരണ സുന്നികള് ഒരു മുജാഹിദിന് ആ താടിയുള്ള ഒരാളെ കണ്ടാൽ മുജാഹിദാണെന്ന് തോന്നുന്ന ഇമാനില്ലാത്ത ആളുകളെ കണ്ടാൽ അവിടെ അടുത്ത് ചെന്നിരുന്ന് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പഠിച്ച് ഞാൻ മുജാഹിദല്ല, ഞാനൊരു സംഘടനയില്ല എന്ന് മുജാഹിദുകൾ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
അതിൽ നമ്മുടെ പണ്ഡിതന്മാർ അതിന്റെ പിന്നിൽ ചെയ്തിട്ടുള്ള എഫേർട്ടുകൾ ചെറുതല്ല. പിന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള, അതെ അത് ശരി പറഞ്ഞത്, അവർ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ വേറൊരു കാര്യം, അവര് തമ്മിലുള്ള തർക്കം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, അവര് തമ്മിലുള്ള തർക്കങ്ങൾ ഉള്ള ഒരു റൂമില് ഒരാള് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കില് ഇവർക്ക് മതവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അത്രമാത്രം തരം താഴ്ന്ന രീതിയിലാണ് അവര് തമ്മില് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. അതായത് ഒരു സാധാരണ മുസ്ലിം എന്നുള്ളതൊക്കെ പോട്ടെ, ഒരു മാന്യനായിട്ടുള്ള ഒരാള് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് ഓടും. അമ്മാതിരി രീതിയിലാണ് അവര് നല്ല വമ്പൻ മൗലവിമാരും ലീഡേഴ്സും പരസ്പരം ചെളിവാരി എറിയാറ്. പിന്നെ അപ്പൊ ഇത്തരം റൂമുകൾ സജീവാക്കേണ്ടതും, അതുപോലെ ഇനി മുജാഹിദുകൾ ചോദിക്കാൻ വന്നില്ലെങ്കിൽ സുന്നികളുടെ ഭാഗത്ത് നിന്ന് ആളുകൾ സംശയം തീർക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇൻഷാല്ലാ ഉസ്താദ്മാർ ഇവിടെ ഒരുക്കി തരും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനും സാധാരണക്കാർക്ക് പഠിക്കാനും, അത് നമ്മളെ പോലെയുള്ള സാധാരണ സുന്നികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആത്മവിശ്വാസം പലപ്പോഴും ഇതേപോലെയുള്ള സംശയ നിവാരണ വേദിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ബയലിക്സ് റൂമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം എന്റെ ബാറ്ററി അത് കഴിയാനായിട്ടുണ്ട്, മറ്റുള്ള ആരെങ്കിലും മൈക്കിലേക്ക് വരണം. രണ്ടോ മൂന്നോ മിനിറ്റാണ് എനിക്ക് മാക്സിമം മൈക്കില് പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നത്. വേറെ മറ്റ് മൈക്കിലേക്ക് വരാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ മൈക്ക് വിട്ടു. ദവാസിയത്തോടെ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്, കാരണം കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ റമളാന്റെ മുന്നൊരുക്കമായിട്ട് നമുക്ക് ഈ ആദർശ ചർച്ച തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിന്റെ പിന്നിൽ ഒരുപാട് മാസങ്ങളായിട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ദാസുഖത്തിലെ ഹൈർ വർക്കം നൽകുവാറേ. ഞാൻ ഇവിടെ അതൊന്നും പറയാൻ വേണ്ടി എടുത്തല്ല, ഏതായാലും തറാവീഹുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ ഒരുപാടുണ്ട്. നേരത്തെ ബാക്കി ഉസ്താദ് പറഞ്ഞു വെച്ച ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മിസ്ലാസിനോട് പറഞ്ഞൊരു ഹദീസ്, അതിന്റെ ഒരു അതിനുള്ള ഒരു സംശയമാണ് ചോദിക്കുന്നത്. റമദാനിൽ വിശ്വാസത്തോടെ പ്രതിഫലമാക്രമിച്ചുകൊണ്ട് ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവന്റെ എല്ലാ മുൻപാപങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് ബുഖാരി മുസ്ലിങ്ങളൊക്കെയുള്ള ഹദീസിനെ കുറിച്ച് ബാക്കി ഉസ്താദ് വിശദീകരിച്ചു. ഇത് റമദാനിലെ തറാവി സുന്നത്താണെന്ന് ഈ ഹദീസ് തെളിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ അടക്കം ഉള്ള ആളുകളും പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. തറാവിൽ ജമാഅത്ത് അനാചാരമല്ല, സുന്നത്താകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്താണ് തറാവി നിസ്കാരം നിർവഹിച്ചതെന്നും ഇബ്നു തൈമിയയുടെ ഇത്തിഖ്ലാസ് സിറാത്തുൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതല്ല ഇവിടെ വിശദീകരിക്കുന്നത്, നേരത്തെ ബാക്കി ഉസ്താദ് വിശദീകരിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇബ്നു തൈമിയയുടെ തലതൊട്ടപ്പന്മാരെ എന്ന് പറയപ്പെടുന്ന അവരുടെ തലതൊട്ടപ്പനായിരിക്കുന്ന ഇബ്നു തൈമിയ, അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഇബ്നു തൈമിയ എന്നല്ല പറയുന്നത്, അദ്ദേഹം എവിടെയെങ്കിലും ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ പറഞ്ഞപ്പെട്ട കിതാബില് എവിടെയെങ്കിലും ഈ തറാവി 8 ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം. അല്ലെങ്കിൽ ഏത് ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോ അത് 8 ആക്കി കൊണ്ടുവരുന്നത് എന്നുള്ള സംശയം. അതിന് കൽക്കാരസ്താദ് മൈക്കിൽ വരുന്നത് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. എങ്ങനെ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കണമെന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ കൂട്ടുരുത്സവൊക്കെ ഉള്ള സമയത്ത് നമുക്കത് ചോദിക്കാം. പിന്നെ അല്ല, ഇനിയിപ്പോൾ ഈ 8 ആണെന്നുള്ള ഒരു നിലപാടിൽ നിന്നൊക്കെ വിട്ടിരിക്കണമല്ലോ. അപ്പോൾ അവർ അതൊക്കെ ഇപ്പോൾ പഴയ മുജാഹിദുകളുടെ പഴയ ആശയമാണ്. ഇപ്പം ഏറ്റവും പുതിയത് അവരെത്തിച്ച് ചേർന്നിട്ടുള്ളത് അങ്ങനൊരു നിസ്കാരം തന്നെ ഇല്ല എന്നുള്ളതാണ്. തറാവീഹ് എന്ന് പറയുന്ന അങ്ങനൊരു നിസ്കാരം തന്നെ ഇല്ല എന്നാണ് അവരുടെ പുതിയ നിലപാട്, കേരളത്തിലെ മുജാഹിദുകളുടെ നിലപാട്. ഏതോ ഒരു പള്ളിയിൽ
രണ്ട് വർഷം മുമ്പ് അവരുടെ പള്ളിയിൽ വെള്ളിയാഴ്ച മുതൽ തറാവി നിസ്കാരം ഉണ്ടായിരിക്കുന്നതല്ല പള്ളിയിൽ വെച്ച് എന്ന് ബോർഡും തൂക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണിപ്പോൾ അവരുള്ളത്. അപ്പോൾ എട്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേണ്ടവർക്ക് 20 നമസ്കരിക്കാം പോലെ ലാസ്റ്റ് അപ്ഡേറ്റാ. അതിനെന്തോ അപ്പു മുബാറക്കിന് എന്തോ സംബന്ധമായ എന്തോ ഒരു വിവരം ആരോ പറഞ്ഞതായിട്ട് അപ്പു മുബാറക്കിൻ്റെ അടുത്തുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പു മുബാറക്കൊന്ന് മേലെ വന്നിരുന്നു. ഏതായാലും അപ്പു മുബാറക്കൊന്ന് മൈക്കിൽ വന്നിട്ട് ഒന്ന് കയ്യിലുള്ള വിവരം ഒന്ന് പങ്കുവെച്ചാൽ തിരക്കടുണ്ടായിരുന്നില്ല. അപ്പം നേരത്തെ പിന്നെ അബ്രാജ് പറഞ്ഞതുപോലെ ഇവിടെപ്പോ UAE 11:15 അപ്പോൾ കൂടിപ്പോയാൽ ഒരു 5-10 മിനിറ്റും കൂടെ ഒക്കെ തുടരാൻ കഴിയുള്ളൂ. എനിക്ക് രാവിലെ ജോലിക്ക് പോവേണ്ടതുണ്ട്. മുമ്പത്തെ പോലെ കൂടുതൽ സമയം ഉറക്കൊഴിഞ്ഞിരിക്കാനും കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു 5-10 മിനിറ്റും കൂടെ ഒക്കെ ഉണ്ടാവാം. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ പ്രസക്തമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ പിന്നെ മൈക്കിൽ വരാം. പിന്നെ കൂടുതൽ ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉസ്താദ്മാരൊക്കെ ഉണ്ടാവും. ഉമ്മോൾ ഉസ്താദും കോട്ടൂർ ഉസ്താദൊക്കെ ഉണ്ടാവും, മറ്റു ഉസ്താദ്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചോദിക്കാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല കൂടുതൽ കാര്യങ്ങൾ, ഖൈറായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറയാനും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ ചിലവഴിക്കുന്ന സമയവും കേൾക്കുന്നതും പറയുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലാക്കി നാളെ പരലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അല്പസമയം കൂടി ഉണ്ടാവും. ഏതായാലും അബൂ മുബാറക്ക് നേരത്തെ മൈക്കിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു. അബൂ മുബാറക്ക് വരും, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇക്കൊക്കെ ഇത്ര കാലം എടുത്തിട്ട് സൗണ്ടൊക്കെ ഉണ്ടോന്ന് അറിയില്ല. പിന്നെ ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആണ്. കേൾക്കുന്നുണ്ടല്ലേ? മാഷാല്ലാ, കേൾക്കാറും ഫാൻ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇത്ര കാലമായി. നമ്മളെ നിങ്ങളെങ്ങനെ തിരക്കിട്ട് പോയാലോ? ഏതെങ്കിലും ഒരു മുജാഹിദ് ഇങ്ങനെ ഇപ്പം വന്നാൽ ഉസ്താദിൻ്റെ ഉസ്താദ് ഇപ്പോഴൊന്നും പോകൂല. ഉസ്താദ് വേണോ എന്ന് എന്നും ഇത്രയുമാണ് ഇരിക്കും. നിങ്ങളങ്ങനെ പറയുമ്പോലല്ല, ചോദ്യകർത്താക്കൾ വന്നവൻ അതല്ല ഉസ്താദ്. ഈ ഹുസൈൻ സലഫിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. 20 റക്അത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം, വേണ്ടവർക്ക് നിസ്കരിക്കാം എന്നുള്ളൊരു ക്ലിപ്പ് ഉണ്ട്. അത് ആരുടെ ഉണ്ടോ എന്നുള്ള ഞാനത് തിരഞ്ഞതായിരുന്നു, അത് കണ്ടില്ല. വേണമെങ്കിൽ നാളേക്കങ്ങ് നമുക്ക് ഒപ്പിക്കുക. അതായത് ഇപ്പോ അവർക്ക് ഒരു നിലപാടിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ ഉസ്താദ് പറഞ്ഞ അപ്ഡേഷനിൽ നിൽക്കുന്നത് തെറാവി എന്നൊരു നിസ്കാരം തന്നെയല്ല എന്നുള്ളതാണ്. അതിന്റെ ശേഷം മൂപ്പര് കഴിഞ്ഞല്ലായിട്ട് കഴിഞ്ഞല്ലാന്ന് തോന്നുന്നു പറഞ്ഞ ക്ലിപ്പ്. അതുകൂടെ ഒരിക്കൽ പ്ലേ ചെയ്യിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഈ 20 റക്അത്ത് വേണ്ടവർക്കൊക്കെ നിസ്കരിക്കാം ആവശ്യമുള്ളവർക്ക്. നമുക്ക് അങ്ങനെ തർക്കമൊന്നുമില്ലല്ലോ. ഇത്രയും കാലം 8 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ, ആ അധികം നിസ്കരിക്കുന്നത് വിധേയത്താണെന്നും പറഞ്ഞ് നടന്ന ഒരു ഒരു തിരുത്ത് വായിക്കാനുണ്ടോ? എന്നാ കിഷോർ ഉസ്താദ് മൈക്കിലേക്ക് വന്നോളൂ. അപ്പൊ ഞങ്ങള് ആ വഹാബി മാസികയിൽ വന്ന തിരുത്താണോ അല്ലെ? അത് ചിലപ്പോ ഇതാണോ 20 റക്അത്ത്? അത് ഇനി ക്ലിപ്പല്ലല്ലോ, തിരുത്ത എഴുതിയതല്ലല്ലോ, മുമ്പര് പ്രസംഗിച്ചതാണ്. ഞാൻ കേട്ടു 20 റക്അത്ത് നിസ്കരിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? ആ ഋഷിയുള്ളവർക്ക് നിസ്കരിക്കാം, ഇത്രയും നിസ്കരിക്കാം. 20 റക്അത്ത് വേണം, 20 റക്അത്ത് നിസ്കരിക്കാം. ഒരു ഒഴിഞ്ഞു കഴിഞ്ഞ് ഉള്ള പരിപാടി പോലെ, അതായത് തർക്കമില്ലാത്ത രൂപത്തിൽ തർക്കമല്ലേ? ഇത്രയും കാലമായിട്ട്
സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്ക വിഷയമല്ലേ തറാവിയുടെ റക്അത്തിന്റെ റക്അത്തിന്റെ കാര്യത്തിൽ തർക്കത്തിൽ നിന്നിരിക്കുന്ന കാര്യം തന്നെയല്ലേ? എന്നാ മൂപ്പര് പറഞ്ഞു അങ്ങനെ തർക്കിക്കേണ്ട കാര്യമല്ല, വേണ്ടവർക്ക് 20 റക്അത്തിൽ സ്വീകരിക്കാം. ആ മഹത്വം എത്രയാണെന്ന് അറിയുന്ന ആൾക്കാർക്ക് മഹാന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ 20 റക്അത്താണ്, അത് 20 റക്അത്ത് നിസ്കരിക്കുന്നത് ഇല്ലാതാക്കിയ ഇമാമുമാർക്ക് ഇപ്പോഴാണോ തോന്നിയത്? അത് അവരോരോരോ അവരുടെ കാര്യങ്ങൾ തിരുത്തിയ കൂട്ടത്തിൽ ഇതും തിരിച്ചായിരിക്കും എന്താണെന്നറിയില്ല. ഏതായാലും കേൾവിക്കാരന് കിഷോർ ഉസ്താദിന് മൈക്ക് വേണം തോന്നുന്നു. ഞാൻ മൈക്ക് അദ്ദേഹത്തിലേക്ക് കൈമാറുന്നു. വീണ്ടും നമുക്ക് വേണ്ടി വന്ന മൈക്ക് എടുക്കാം. ചോദ്യകർത്താക്കളുണ്ടോ വിളിച്ചോളി? വാട്സപ്പിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തറാവി നിസ്കാരം തീരുമാനമാക്കണമെങ്കിൽ ഇവിടെ IMM വന്ന് ചോദിച്ച് തീരുമാനമാക്കിക്കോളാൻ പറയും. ഞാൻ മൈക്ക് വെച്ച്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് തആല നമ്മളെ റൂം വീടുകളൊക്കെ പുതിയ പെയിൻ്റ് അടിക്കുന്ന പോലെ ഒന്ന് മുഞ്ചായി പൊന്ന് ഒരു പുതിയ ഒരു ഉന്മേഷമൊക്കെ എല്ലാവർക്കും കിട്ടി. സൗണ്ട് വരെ സൗണ്ടില്ല, സൗണ്ടില്ലെങ്കിൽ ഇപ്പം പോവാം എന്നാൽ. സൗണ്ടില്ലെങ്കിൽ സൗണ്ടില്ല പിന്നെ അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ ആണല്ലേ. അപ്പോൾ ഏതായിരുന്നല്ലോ എന്തില്ല, വളരെ സന്തോഷം. റായത്തായി നമ്മുടെ പ്രവർത്തകർ ഒക്കെ സജീവമായി രംഗത്തിറങ്ങിയത് കാരണം നമ്മുടെ പഴയ ആ ഒരു ദിനങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേപോലെ സജീവമായി കൊണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആൾക്കാർ തയ്യാറായി വരണം. അപ്പോഴേ പറ്റുള്ളൂ, കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തുരുതുരെ ചോദ്യങ്ങളിങ്ങനെ വരണം ഒന്നിൻ്റെ പിന്നാലെ ഒന്നായി കൊണ്ട്. അപ്പോൾ ഉഷാറാവും, കുറച്ചും കൂടി ഒക്കെ ഉഷാറാവും. ഏതായിരുന്നാലും ഇപ്പം ഞാൻ മൈക്കിൽ വന്നത് നമ്മളെ പുസ്തകന്മാരൊക്കെ വളരെ സജീവമായി ബഹുമാനപ്പെട്ട കൂട്ടുകൃത്തൊക്കെ സജീവമായി വന്നെങ്കിലും അവിടുത്തെ നെറ്റിൻ്റെ കാരണത്താൽ പുസ്തകം അങ്ങനെ ഇടപെടാൻ പറ്റിയില്ല. ഇൻഷാല്ലാ അടുത്തുള്ള ദിവസങ്ങളൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവർ ഈ തറാവീൻ്റെ കാര്യത്തിലേ ഇനിയിപ്പോൾ അവരെ വല്ലാമ്പ് കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ആധികാരികമായിട്ട് പറയാൻ ഞങ്ങൾ നിങ്ങൾ തിരുത്ത് കൊടുത്തണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വല്ലാതെ ഇങ്ങനെ ഇടങ്ങാറാക്കണ്ട. നിങ്ങളെന്താ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല, മലയാളത്തിലല്ല ഞങ്ങൾ തിരുത്ത് കൊടുത്തതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ തിരുത്താണ് വായിച്ചാൽ പിന്നെ ഓലോലെ തടി സലാമത്താക്കിയിട്ട് ഏത് കാര്യം പറയുള്ളൂ വഹാബികൾ. അങ്ങനെ ഒരു തകരാറ് അവർക്കുണ്ട്. ഇപ്പം തന്നെ ഈ തിരുത്തിയം വായിക്കുക. ജൂണിലക്കത്തിൽ റമദാനിലെ ബിദഅത്തുകൾ എന്ന ലേഖനത്തിൽ ഇത് പുടവേലിറ്റ വന്നതാണെന്ന് തോന്നുന്നത്. ലേഖനത്തിൽ തറാവീൻ്റെ എണ്ണം ചർച്ച ചെയ്ത ഭാഗത്ത് 11 കൂടുതൽ നിസ്കരിക്കുന്നത് ബിദഅത്താണ് എന്ന രീതിയിലുള്ള പരാമർശം വന്നിട്ടുണ്ട്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് 11 ആണെങ്കിലും അവിടെ തന്നെ ഒരു ചെറിയൊരു കളിയൊക്കെ ഉണ്ട്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് 11 ആണെങ്കിലും അതിൽ കൂടുതൽ നിസ്കരിക്കുന്നത് ബിദഅത്താണ് എന്ന് സലഫുകൾ പറഞ്ഞിട്ടില്ല. സൂക്ഷ്മതക്കുറവ് മൂലം മേൽ പരാമർശം വന്നതിൽ ഖേദിക്കുന്നു ലേഖകൻ. ഇതിൻ്റെ അമീർ പി എന്നാണ് ഇതിൻ്റെ എഡിറ്ററുടെ പേര്. റെഡ് സ്റ്റാർ ഓഫ്സെറ്റ് പ്രസ് കാലിക്കറ്റ് August 2015 ആണ് ഇത് അവർ തിരുത്തു കൊടുത്തത്. അപ്പോൾ 2015 മുതൽ പിന്നെ ഇനി എങ്ങനെയായാലും 2015 മുമ്പുള്ള കാര്യമൊന്നും അവരോട് പറയണ്ട. 2015 ശേഷമുള്ള കാര്യം ഇപ്പോൾ ഈ തിരുത്തു കൊടുത്തോടുകൂടി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ബാധ്യത നമ്മൾ ഇനിയിപ്പം ഒരു നമ്മൾ 20 നിസ്കരിച്ചാലും അല്ലെങ്കിൽ 20 നമ്മൾ ബാധിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഓരോ മതം അങ്ങനെയാണല്ലോ. തിരുത്ത് കൊടുത്താൽ ഒരു തിരുത്തു കൊടുത്താലോ അല്ലെങ്കിൽ ഒരു തിരുത്ത് പറഞ്ഞാലോ അതിനു മുമ്പ് ജനങ്ങൾ വഴിക്കേടിലായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതൊക്കെ ആണ് അള്ളാഹു ഒറ്റയടിക്കാണ് പുറത്തു കൊടുക്കുകൾക്ക്. അപ്പോൾ ഏതായിരുന്നാലും അത് വായിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ പോലെ ഇങ്ങനെ തറാവിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഞെരിച്ച് കൊല്ലേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞെക്കി പിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ തിരുത്തോടെ നമുക്ക് മനസ്സിലാകുന്നത് ഇൻഷാല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ചർച്ച വളരെ സന്തോഷമാവട്ടെ. ചർച്ച ഉഷാറായിട്ട് നമ്മൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ജക്കി ഉസ്താദൊക്കെ ഒപ്പം വന്നിട്ടുണ്ട്. ജക്കി ഉസ്താദ് ഇടക്കൊന്നും തല കാണിച്ചിട്ട് പോയിന്നു. ഉസ്താദ് വരും, നിങ്ങളെ പിന്നെ നിങ്ങളെ കാത്തിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇനി കുറേ നമ്മളെല്ലാവരും മൈക്കിൽ വന്നു. അപ്പോൾ ഇനി ഉസ്താദ് ജക്കി ഉസ്താദ് വരുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിക്കാണ്. ഇൻഷാല്ലാഹ് മൈക്ക് റിലീസ് ചെയ്ത് ഉസ്താദ് അവർക്ക് മൈക്കിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിലേതുമായി ഓരോ വിഷയങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ചർച്ച ഇന്ന് പുനരാരംഭിക്കുകയുണ്ടായി. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ചർച്ച തുടങ്ങിയ വിഷയങ്ങൾ എത്തിക്കണം. ജക്കി ഉസ്താദ് ഒന്ന് രണ്ട് തവണ നമ്മുടെ മൈക്ക് പോയിന്റിന് അടുത്ത് വരെ വന്ന് പിൻവാങ്ങുകയാണുണ്ടായത്. എന്തായാലും ഇനി ഉസ്താദിന് പിൻവാങ്ങാൻ അവസരമില്ല. അതുകൊണ്ട് ഉസ്താദ് ഒന്നുകൂടെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരണം. ആ ശബ്ദം ഒന്ന് എല്ലാവരെയും കേൾപ്പിക്കണം എന്ന് വിനയപൂർവം ഉസ്താദിനോട് അപേക്ഷിക്കുകയാണ്. ഉസ്താദ് മൈക്ക് റൈസ് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ മൈക്ക് വിടും. ആ പക്ഷേ ഉസ്താദ് അതിനിടയിൽ തന്നെ ലെഫ്റ്റ് ആയിപ്പോയി എന്നുള്ളതാണ് വിഷയം. ഇൻഷാല്ലാ നമ്മുടെ ഇപ്പോൾ ഇനി കേൾവിക്കാരൻ ഉസ്താദും സമയം കഴിഞ്ഞു എന്ന് അറിയിച്ചത് കൊണ്ട് നമുക്ക് ചോദ്യം തുടരാൻ ഇനി ഏതെങ്കിലും ഉസ്താദുമാർ റെഡിയായവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു. അപ്പോൾ തറാവീഹ് സംബന്ധമായ ചോദ്യങ്ങൾ തന്നെ ഇനിയും ചോദിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കോട്ടൂർ ഉസ്താദിൻ്റെ നെറ്റ് ലൈഫ് ആയതുകൊണ്ട് നമുക്ക് ആ ചർച്ച ഒരേപോലെ തുടരാൻ കഴിഞ്ഞില്ല ചോദ്യോത്തര സെഷൻ. ഇൻഷാല്ലാ ഇനി കൂടുതൽ നെറ്റിൻ്റെ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് അത് വീണ്ടും വരും. എന്തായാലും ധാരാളം ഉസ്താദുമാർ ഇന്ന് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഉസ്താദുമാർ നമുക്ക് വരാനുണ്ട്. നമ്മുടെ കെ കെ എം ഷാദി ഉസ്താദൊക്കെ അടക്കം എല്ലാവരും നമ്മുടെ ചർച്ചയിലേക്ക് എത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ ഇപ്പോ മൈക്കിലേക്ക് വരാൻ പറ്റിയ ഏതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ വരണം. ബാക്കവി ചുഴലി ഉസ്താദ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ ഉപകാരം. ഉസ്താദ് ഭക്ഷണം കഴിക്കാനോ മറ്റോ പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കെ എസ് എം ഉസ്താദിനെ നമ്മൾ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. പിന്നെ അതല്ലാത്ത ആർക്കെങ്കിലും ഇപ്പോ അലൈൻ SSF എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് റൈസ് ഹാൻഡ് ചെയ്ത് കണ്ടു. മൈക്ക് ആവശ്യമായിട്ട് റൈസ് ഹാൻഡ് ചെയ്തതാണെങ്കിൽ ഒരു എസ് അടിച്ചാൽ മൈക്ക് വിടുന്നതായിരിക്കും. എന്തായാലും ഞാൻ മൈക്ക് വിടാൻ പോവാണ്. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ റൈസ് ഹാൻഡ് ചെയ്ത് വരേണ്ടതുണ്ട്. നമ്മുടെ കെ എസ് എം ഉസ്താദ് ഉണ്ടാവും താഴത്ത്, ഇത് കേൾക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെസ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരണം. ജക്കി ഉസ്താദ് ഇടക്ക് വന്നിരുന്നു. പറഞ്ഞതുപോലെ ജക്കി ഉസ്താദിന്റെ നെറ്റിനും എന്തോ ഒരു ലൈഫത്തരുണ്ടോന്ന് സംശയമുണ്ട്. അതാണ് ഉസ്താദിന് വരാൻ മടി. അപ്പൊ കെ എസ് എം ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്ത നിലയ്ക്ക് ഇൻഷാല്ലാ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. കുറച്ചു നേരം കെ എസ് എം ഉസ്താദ് തുടരണം. ബാക്കി ഉസ്താദിന് സൗകര്യമെങ്കിൽ വീണ്ടും ഉസ്താദ് വരും. ഉസ്താദ് വരുന്നവരെ കെ എസ് എം ഉസ്താദ് തുടരണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. എന്തായാലും സ്റ്റാർട്ടിങ് വളരെ അധികം റാഹത്തായിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ മുതൽ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതിന്റെ ഇടയിൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ മൈക്ക് എടുത്തുകൊണ്ടാണ് കണ്ടിന്യൂ ആയി പോവാതിരുന്നത്. ഇൻഷാല്ലാ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇനിയിപ്പോ കേൾവിക്കാർ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നാളെ നേരത്തെ നമുക്ക് തുടരാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ ചോദ്യങ്ങൾ എത്രയും ചോദിക്കാം. ഒരു ഉസ്താദ് അല്ലെങ്കിൽ മറ്റു ഉസ്താദ് ക്ലാസ് റൂമിൽ സജീവായിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു പേടി നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തോടുള്ള ദീർഘായുസ്സും ഇൽമിൽ ബർക്കത്തും അതുപോലെ തന്നെ കുടുംബ ജീവിത സന്തോഷത്തിലും നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ആമീൻ. അപ്പൊ തറാവീഹിന്റെ വിഷയത്തിലാണെന്ന് നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. വല്ലാത്ത രസകരമായതാണ് ഈ തറാവീഹിന്റെ വിഷയം. നമ്മുടെ വഹാബികളുടെ ഇടയില് ആദ്യം അവർക്ക് 20 ഇരുന്ന്, നിങ്ങൾ കേൾക്കുന്നില്ലേ, നമ്മുടെ ഈ വഹാബികൾക്ക് ആദ്യം 20 ആയിരുന്നു, പിന്നെ അതെന്തായി 8 ആയി, പിന്നെ അതെന്തായി 11 ആയി, പിന്നെ എന്തായി 8 ആയി, പിന്നെന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് വട്ടപൂജയായി. ഇങ്ങനെയാണ് തറാവീഹിന്റെ കോലം നമ്മളെ ഈ വഹാബികൾക്കിടയിലുള്ളത്.
ഇനിയിപ്പോ എത്രയാണ് എണ്ണം എന്നുള്ള എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. തറാവീഹ് അവരാദ്യം പറഞ്ഞത് എന്താറിയോ, തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരം ഇശായിന് ശേഷമുള്ളതാണ്, പക്ഷേ റമളാനിൽ മാത്രമേ അതുള്ളൂ. ഇത് 20 റക്അത്തും ഉണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ വെറുതെ പറയില്ലട്ടോ, പറയുന്ന എവിടെയെന്നറിയോ, അവരുടെ അമലിയാത്ത് എന്ന ഗ്രന്ഥത്തിലാണ്. ആരാ പറയണ്? EKM CC TK എന്ന് പറയുന്ന മൗലവിമാരെല്ലാരും കൂടി ഉണ്ടാക്കിയ അമലിയാത്തിലാണ് പറയുന്നത്. അത് സത്യമായിരുന്നു, ആദ്യം 20 ഉണ്ടായിരുന്നു, പിന്നെ അത് 8 ആയി. അതെങ്ങനെ 8 ആവുക? ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ, ശറൈയായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കൂട്ടിയും കുറക്കാനൊക്കെ പറ്റുമോ? എന്നാ വഹാബികൾക്ക് അത് പറ്റും. അവരെന്ത് കാര്യം വട്ടമേശ നമ്മളെ നടത്തും, എന്നിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കണോ അതാണ് പബ്ലിഷ് ചെയ്യും, അതന്നെ. അല്ലാതെ അവർക്ക് മദ്ഹബിന്റെയോ ഇമാമുകളുടെയോ അതുപോലെ ഹദീദുകളുടെയോ അതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. 8 എങ്ങനെ ആക്കി എന്ന് അറിയുന്നക്ക്, അതാണ് ഭയങ്കര രസം. ബുഖാരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, നമ്മളുടെ ബുഖാരി ഇമാമല്ലോ, ഞങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, ബുഖാരി സാഹിബ്. അദ്ദേഹം ചിന്നക്കട ജമാഅത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അവിടെ ഒരുപാട് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. പരിഷ്കരണം നടപ്പാക്കാൻ പള്ളിയുടെ ചുമര് മാറ്റി പൊളിച്ചു, അല്ലെങ്കിൽ വാർപ്പ് രണ്ടെണ്ണാക്കി, അങ്ങനൊന്നുമല്ല കേട്ടോ, ഞങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. അതെന്താണ്, മലയാളത്തിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ഹുത്തുബോധ. ഇത് അറബിയിലെ കൂടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ നമുക്ക് മലയാളത്തിൽ ഹുത്തുബാക്കാം. അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം എന്നുള്ളത് നബിചര്യ അനുസരിച്ചിട്ട് 8 റക്അത്തായിട്ട് നമുക്ക് കുറച്ചാണ് നിസ്കരിക്കാന്ന് പറഞ്ഞു. ഇതാണ് പിന്നെ ഏറെ നമ്മളെ ബുഖാരി സാഹിബ് ഉണ്ടാക്കിയ മാറ്റം. അത് ഈ വക്കം മൗലവി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അവർക്ക്, അതിന്റെ 99 പേജിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്, ഞാൻ വെറുതെ പറയണല്ല. അപ്പൊ തറാവീഹ് 8 പാടുള്ളൂ എന്നായിരുന്നു അഹമ്മദ് മൗലവിയുടെയും വാദം. എവിടെ? 1964 മദീനത്തുലൂലൂം അറബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ച MCC സ്മാരക ഗ്രന്ഥം KM മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് പേജ് 99 ഇതിലാണ് പറയുന്നത്. നിങ്ങൾ നോക്ക്. ഇനി 11 പോവാണ്, ഞാനിപ്പോ നിർത്തിട്ടോ, ഞാൻ കൂടുതൽ എനിക്ക് തുടരാൻ കഴിയില്ല. പിന്നെ ഏകദേശം ഏറെ ഒന്നര അരമണിക്കൂറുള്ളു, അരമണിക്കൂർ ഞാൻ ഉപയോഗപ്പെടുത്തൂല, ഞാനും ദേഷ്യം പിടിച്ചിട്ട് ആരും പോണ്ട. 11 വരുന്നത് എങ്ങനെയെന്നറിയോ, 1969 താനാളൂര് സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാനിരുന്ന സമയത്ത് മൗലവിമാര് 11 എന്നുള്ള വാദം ഉന്നയിക്കുകയാണ്. തറാവീഹ് 11 നിസ്കരിക്കുന്നവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഇതായിരുന്നു മൗലവിമാരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ EK ഹസൻ മുസ്ലിയാരോട് ചോദിച്ചത് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇതും അവർ എഴുതി വെച്ചിട്ടുള്ള എവിടെയാണ്? ഇസ്ലാം മാസികയില് 2006 മെയ് മാസത്തില് ഇറങ്ങിയ ലക്കത്തിലാണുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, 20 8 പിന്നെ 11 പിന്നെ അത് നേരെ 8 വീഴാണ്. ഇങ്ങനെ ഒരു സംഭവങ്ങൾ എവിടെയെങ്കിലും കണ്ടിക്കണ? വീണ്ടും 8. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ വഹാബികൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇതൊന്നും ശരിയല്ല ബഡായി പറയാന്നുണ്ടെങ്കിൽ നാളെ നേരത്തെ വന്നോളി, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചോദിക്കാം. എന്നിട്ട് നോക്ക് നിങ്ങള്, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതുപോലെ തന്നെ ആ സ്വഹാബികളെ കൊണ്ട് 8 നിസ്കരിച്ചു കണ്ടോ, എന്നിട്ട് പിന്നീട് വിത്ര നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുവെന്ന് സമ്മതിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ യാതൊരു അഭയകേന്ദ്രവും ഇല്ല. അങ്ങനെ അവർ 8 തന്നെ മടങ്ങിപ്പോയി കണ്ടോ. അപ്പോ 8 തന്നെ മടങ്ങാണ് 11 നിന്ന്. ഇതെവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഇസ്ലാഹിന്റെ തന്നെ പുസ്തകം ലക്കം 2 ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്ക് പേജ് 8 കേട്ടോ. ഇനി വീണ്ടും 8 നേരെ മുകളിലേക്ക് 11 ചാടുകയാണ്. എന്തൊരു കഷ്ടത അലച്ചോക്ക്. വീണ്ടും 11. തറാവീഹ് 8 വിത്ര 3 എന്ന ധാരണ പൂർണമായി ശരിയല്ല.
എന്നാൽ എട്ടരക്കാത്ത് മാത്രമാണ് തറാവീഹ് എന്ന ധാരണക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പൊ മുകളിൽ പറഞ്ഞതോ അതൊക്കെ മുണുങ്ങി. ഇതെവിടെ എഴുതിയിട്ടുള്ളത്? ഷബാബ് സെപ്റ്റംബർ 2006 കൊല്ലം പേജ് 29. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ കേരളത്തിലെ ഇസ്ലാമികളെ കുറിച്ച് അവർ എട്ടരക്കാത്തുകാരാണെന്ന വാദം നുണപ്രചരനാണ് എന്നാണ് ഇവര് ഇവിടെ സമർത്ഥിക്കാൻ പോകുന്നത്. അഹ്ലുൽ സുന്ന ആദർശം ജബ്ബാർ മൗലവി പേജ് 84. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പിന്നെ അവര് പറയാണ് 11 കൂടുതൽ അനാചാരാണ്, തറാവീഹ് 11 റക്കാത്ത് മാത്രമാണ്, 11 കൂടുതൽ അനാചാരമാണ്. ഇതെവിടെ എഴുതി വെച്ചത്? മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ പേജ് 274. ആരറിയോ? മൊല്ല സലാം സുല്ലമി. ഇനി 11 കൂടുതല് അനാചാരമല്ല എന്ന് അപ്പൊ തന്നെ അതാരാ പറഞ്ഞറിയോ? നമ്മളെ ഷാർജ മൗലവി. തറാവീഹ് 11 റക്കാത്തിൽ അധികമായാലും കുറ്റൊന്നുമില്ല, 11 അതിൽ കൂടുതലാണെന്നോ കുറവാണെന്നോ കൃത്യപ്പെടുത്തിയിട്ടില്ല. എന്താ രസം! റമദാൻ ഷാർജ ഇസ്ലാമിക് സെന്റർ, സുബ്ഹാനല്ലാഹ്, നമ്മളെ തൊട്ടടുത്ത. പിന്നെ ഇനിയാണ് വരുന്നത് വട്ടപൂജ്യം. ഇനി ഒന്നുമില്ല, രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാണ്, നമുക്കോ സുന്നത്താണ്. അൽഹംദുലില്ലാഹ്. 11 തഹജ്ജുദ്, 12 മാസമായാല് ആ തഹജ്ജുദ് നേരെ തറാവീഹ്. എന്താ സുബ്ഹാനല്ലാഹ്! ഇസ്ലാഹി 2008 സെപ്റ്റംബർ 7. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 11 തഹജ്ജുദ് നിസ്കാരം രാത്രിയിൽ, 12 റമദാനിലേക്ക് കയറുന്നാൽ അതെന്തായി? തറാവിയായി. ഇതാണ് ഇവിടെ റമദാനിൽ തറാവി എന്നൊരു പ്രത്യേക നിസ്കാരം തന്നെ ഇല്ല എന്നാണ് അൽമനാറിൽ എഴുതി വെച്ചത്. എന്നിട്ട് അവസാനം പറയണ എല്ലാവർക്കും പഴച്ചു പോത്. അതാരെ പറഞ്ഞറിയോ? ഇബിരു തൈമ മുതല് ഇബിരുബാസ് വരെയുള്ളവരുടെ വ്യാഖ്യാനങ്ങള് മുഴുവൻ അബദ്ധാണ്, അബദ്ധങ്ങൾക്കൊക്കെ പഴച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞറിയോ? സക്കരിയ സലായി. എവിടെ പറഞ്ഞറിയോ? ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും പേജ് 143. ആലോചിച്ചോക്ക്, ഇവരുടെ നേതാക്കന്മാർ ആദ്യം മുതൽ അവസാനം വരെയുള്ളവരെ ഇത്ര പ്രയാസപ്പെട്ടിട്ട് ഒക്കെ ഇനിയും കളവാക്കി, എല്ലാവർക്കും പഴച്ചു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 20 നിസ്കരിക്കുന്നവരായിരുന്നു മുസ്ലിമീങ്ങൾ മുഴുവനും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെയും കാലത്ത് ഈ 20 റക്അത്ത് തന്നെയാണ്.